വളരെ സന്തോഷമുണ്ട്. ഇവിടെ നമുക്ക് പുതിയ ആളുകളാരുമില്ല, എല്ലാവരും സ്നേഹിതരും പരിചയക്കാരുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹഷീം കാരുടെ വന്ന് അല്പസമയം നമ്മുടെ കൂടെ ചെലവഴിക്കാമെന്ന് സമൂഹത്തിപ്പോൾ വലിയ സന്തോഷം തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്തുക്കളെ മാത്രം അറിയിച്ചത്. കാരണം വലിയ വലിയൊരു ആൾക്കൂട്ടം വരും നമുക്കിവിടെ പ്രയാസമായതുകൊണ്ട്. ഞാൻ കഴിഞ്ഞ ഡിസ്റ്റബറി ഫെസ്റ്റിവലിന് കോഴിക്കോട് ചെയ്തപ്പോഴേ നിലാത്തുള്ളികൾ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുകയാണ്. നിലാത്തുള്ളി ഭൂമിയെ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് എഴുതുകയാണ്. ഭൂമി പറയുന്നു, ഞാൻ മൗനത്തിലിരിക്കുമ്പോഴൊക്കെ കേൾക്കാറുള്ളത് അലൗകിക സംഗീതമാണ്. അതെനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, തകളിൽ നിന്നാണ് സംഗീതമുണ്ടായത്, ആദിസ്വരം അനന്തതയിൽ നിന്നാണ് ഉരുവം കൊണ്ടത്. ആദി സംഗീത ഉപകരണങ്ങളും ആദി സംഗീതജ്ഞനും പ്രകൃതിയുടെ നിർവഹണമായിരുന്നു. ഉള്ളത് ഉണർന്നു എന്ന് മാത്രം. ആദിയിൽ വചനമുണ്ടായി എന്നർത്ഥം, ആദിയിൽ സംഗീതമുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. വചനമാണ് രൂപമായത്, സംഗീതം കടന്ന ശ്വാസം കൊണ്ടാണ് മനുഷ്യ സൃഷ്ടി ഉണ്ടായത് എന്ന് പേർഷ്യൻകാരുടെ വാക്കുകൾ അതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ സംഗീതമില്ലാത്ത മനുഷ്യാത്മാവില്ലെന്ന് അറിയുന്നു. ആയിരം വാക്കുകളേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു ശ്രുതി. ശ്രുതിഭംഗം വരുമ്പോൾ താളം തെറ്റുന്നു. പ്രകൃതി ഗൂഢമായി ഒളിപ്പിച്ചു വെച്ചതിനെ മനുഷ്യൻ പുറത്തെടുക്കുകയും ഹൃദയങ്ങളിലേക്ക് ധ്വനികളായി കടത്തിവിടുകയും ചെയ്തു. മഴ പെയ്യിക്കാനും പ്രണയവും കാമവും ഉണർത്താനും സംഗീതത്തിന് കഴിയും. ദൈവം സംഗീതജ്ഞനാണ് എന്നതുകൊണ്ട് തന്നെ അവൻ്റെ സൃഷ്ടിയിലെല്ലാം സംഗീതവും ഓർക്കപ്പെട്ടിരിക്കുന്നു. സംഗീതം ശ്വാസത്തെയും ഹൃദയമെടുപ്പിനെയും ക്രമീകരിക്കുന്നു, സ്വസ്ഥതയുടെ തെളിവ് തെളിക്കുന്നു, ഉള്ളതിനെ ഉണർത്തുകയും ഉറങ്ങുന്നതിനെ ഉയർത്തുകയും ചെയ്യുന്നു. സംഗീതം പ്രചോദനവും പ്രസന്നവും പ്രകാശവും. അത് അഗ്നിയെ ശമിപ്പിക്കുന്നു, അശാന്തതയെ അകറ്റുന്നു, ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നു. സംഗീതത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല സംഗീതമല്ലാതെ. ദീർഘമായിട്ട് വായിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഈ പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുകയായിരുന്നു. നോവലുകളിലൂടെയും കഥകളിലൂടെയും തർജ്ജമകളിലൂടെയും അതുപോലെ സൂഫി പൈതൃകത്തിൻ്റെ നാനാ പണികളിലൂടെയും നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഹഷീം മാഷ്. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും നമുക്ക് സ്വാഗതം ചെയ്യും. ഞാൻ വരുമ്പോൾ അല്ലെങ്കിൽ 11-ാം തീയതി ഇവിടെ വരണം എന്ന് അലക്സ് ഫാദർ അലക്സായിട്ട് സംസാരിച്ചപ്പോൾ തോന്നിയത്, ഒരു കുറേ 10-60-70 പേരുണ്ടാകും, ഒരു പോഡിയം ഉണ്ടാകും, അവിടെ വെച്ച് കൈ വെച്ചിട്ട് സംസാരിക്കാം എന്നൊക്കെ കരുതിയത്. അതുകൊണ്ട് തന്നെ DC ബുക്സ് അടുത്ത 2 മാസത്തിൽ പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന സൂഫിസം സംസാരിക്കുന്നതിൻ്റെ രുചി
അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മനസ്സിലേക്ക് വരും, പ്ലാൻ ചെയ്തിട്ടില്ല, മനസ്സിലേക്ക് വരുന്നത് പറയാം. ഒന്ന്, അധിക പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. ഞാൻ ജനിച്ച മതത്തിലെ വേദഗ്രന്ഥം എന്ന് പറയപ്പെടുന്ന പുസ്തകം പോലും മുഴുവൻ വായിച്ചിട്ടില്ല. 4 പേജ് വായിച്ചാൽ ഉറക്കം വരും. കാരണം നീ കണ്ടില്ലേ ഇസ്രായേൽ ജനതയെ ഞാൻ ദൈവം മുക്കിക്കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥലത്ത് കരുണാനിധിയും കാരുണ്യവാനുമായ ദൈവം എന്ന് തുടങ്ങുകയും ദൈവം ഒരു പോലീസുകാരനെ പോലെ മുക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ബോധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. മറ്റുള്ളവരെ ആസ്വദിച്ച് വായിക്കുന്നുണ്ടായിരിക്കും. ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ തന്നെ, ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൻ്റെ അഭിരുചി കണ്ടെത്തുന്നു. ഉദാഹരണത്തിന്, എൻ്റെ മകൻ്റെ മകൻ, 6 വയസ്സുള്ള മകൻ, ഒന്നുമില്ല, കടലാസുകളൊക്കെ കിട്ടിയാൽ പെൻസിലും പേനയും വിളിച്ച് വരക്കും. ഞാനവനെ പ്രോത്സാഹിപ്പിച്ചു, പ്രധാന പുസ്തകം വായിച്ചു കൊടുത്തു. ഈയിടെ പയ്യാമ്പല കടപ്പുറത്ത് പോയിട്ട് ഞാനും എൻ്റെ സ്നേഹിതനും ഇവനെ കടൽ കാണാറുണ്ട്. അപ്പോൾ അവിടെ പുതുതായിട്ട് വിളക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവനെല്ലാം കണ്ടു. കടലിലെന്താ കറുപ്പ് എന്ന് പറഞ്ഞു ചോദിച്ചു. നമ്മളത് രാത്രിയായതുകൊണ്ടാണ്, രാവിലെ വന്നു കഴിഞ്ഞാൽ നീളം നടന്നിരിക്കുന്നു. അവൻ നേരെ വീട്ടിൽ വന്നിട്ട് 9 മണിക്ക് ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് അതേപോലെ വായിച്ചു. ലൈറ്റും കാര്യങ്ങളും ഇത് ഞാൻ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളെ പഠിപ്പിച്ചതോ ഒന്നുമില്ല. അവർക്കൊന്നും ആ അഭിരുചിയിക്കാൻ, ഇവനെങ്ങനെ ഒരു ചിത്രകാരനാവാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉത്തരം തന്നെയാണ് ഞാൻ എന്തുകൊണ്ട് സുഹൃത്തിലേക്ക് എത്തി എന്ന്. ചെറുപ്പത്തിലെ, വളരെ ചെറുപ്പത്തിൽ നാട് കിട്ടും, നാട്ടിലെ കാര്യങ്ങളൊന്നും അത്ര അറിയില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടായ ഏക ഗുണം എനിക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ പറ്റി. ഞാൻ ജനിച്ച മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ കൊണ്ടു നടക്കേണ്ട ഒരു ബാധ്യത എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ല. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ സൂഫിസം എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ഒരു വിഭാഗം ആണ്. അതുകൊണ്ട് സൂഫിസത്തെക്കുറിച്ച് എനിക്ക് മാതാപിതാക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ യാത്രയിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതും കൂടുതലായി അറിയാൻ ആഗ്രഹിച്ചത്. അത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ ഞാൻ ഓഷോ നേരിട്ട് കണ്ടിട്ടുണ്ട്, യാത്രക്കിടയിൽ പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ബുക്ക് ഷോപ്പാണ് സൂഫിസം എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്തിട്ടുണ്ട്. ആ പുസ്തകവും ഐ സേ ഓൺ ടു യു എന്ന് പറയുന്ന യേശുവിനെ കുറിച്ചുള്ള പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം. അതിലൂടെ സൂഫിസത്തെ കുറിച്ച് പുള്ളിയുടേതായ മസാലകളൊക്കെ ചേർത്തിട്ട് കിട്ടിയത് ഒരു പഠന ഗ്രന്ഥം ആയിരുന്നില്ല, അതിങ്ങനെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു പത്രത്തിലായിരുന്നു ജോലി. അപ്പം മംഗലാപുരത്ത് നിന്ന് ബോംബെയിലേക്ക് പോകും. അവിടുന്ന് ഓഫീസിൽ കയറി അവർ ബോംബെയിൽ നിന്ന് ദുബൈയിലേക്കുള്ള ടിക്കറ്റ് തരും. ഞാൻ അവിടെയുള്ള കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് ദുബൈയിലേക്ക് തിരിച്ചു പോകും. അതിനിടയിൽ വീട്ടിലും അവരുടെയൊക്കെ പറഞ്ഞ് പഴയ പുസ്തകങ്ങൾ 25 രൂപ 10 രൂപ വിൽപ്പന ഉണ്ടാവും, അത് വാങ്ങി എന്നിട്ട് ദുബൈയിലേക്ക് പോകും. ഓഷോയുടെ 2-3 പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ട് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് 15 ദിവസം പോലീസ് സ്റ്റേഷനിൽ ദുബൈ. ഇപ്പോൾ പക്ഷേ അതേ സമയം ദുബൈയിലുള്ള ബുക്ക് ഷോപ്പിലൊക്കെ ഓഷോയുടെ പുസ്തകം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒന്നിലും ഉറച്ച് നിൽക്കാതെ, ഇപ്പോഴും അതെ, ഒന്നിലും ഉറച്ച് നിൽക്കാതെ, അതായത് 3 ദിവസം ചോറ് കഴിച്ചാൽ 4 ദിവസം എനിക്ക് ചപ്പാത്തി കഴിക്കണം, അത് 2 ദിവസം കഴിച്ചാൽ പിന്നെ വേറെ എന്തെങ്കിലും കഴിക്കണം, ഞാൻ മാറ്റങ്ങളാണ്. അപ്പോൾ ഒന്നിലും അങ്ങനെ ഉറച്ച് നിൽക്കാതെ ജീവിക്കുമ്പോഴും ഒരു ദിവസം എൻ്റെ സ്നേഹിതൻ സുകുമാരൻ, അദ്ദേഹം എനിക്ക് ഓട്ടോ ബയോഗ്രഫിയുടെ യോഗ്യമൊക്കെ തന്നത്, അദ്ദേഹങ്ങളോട് പറഞ്ഞു ബോംബെയിൽ നിന്നൊരു ഇനി പുസ്തകം വാങ്ങിച്ചു പോകേണ്ട ആവശ്യമില്ല, ഇവിടെ കണ്ണൂരിൽ ഒരു അതിൽ ബുക്സ് ഉണ്ട്, അവിടുന്ന് പോയാൽ മതി, അവിടുന്ന് വാങ്ങിച്ചു പോയാൽ മതി. അപ്പോഴത്തേക്ക് കാലിക്കറ്റിൽ ഫ്ലൈറ്റിൽ തുടങ്ങി. അങ്ങനെ ഞാൻ ആ അതിൽ ബുക്സിൽ പോയപ്പോൾ പുതിയ ബുക്ക് ഷോപ്പാണ്, അതിൻ്റെ പുറത്ത് ന്യൂ അറൈവൽസ് എന്ന് പറഞ്ഞിട്ടൊരു അളമാരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്ത് തല മറന്നിട്ട് ഒരു പുസ്തകം കിടക്കുന്നുണ്ടായിരുന്നു, ഒരു മഞ്ഞ കവറുള്ള പുസ്തകം. അപ്പോൾ ഞാൻ കരുതി ഈ പുസ്തകം തല തിരിഞ്ഞു കിടന്നാൽ ഈ പുസ്തകം ആവശ്യമുള്ളവരെ അതിൻ്റെ പേര് മനസ്സിലാക്കുകയില്ലല്ലോ എന്ന് കരുതിയിട്ട് അത് തുറന്നു, അവരുടെ അനുവാദം ചെയ്യുന്നത് തുറന്നു.
ഓട്ടോബയോഗ്രഫി ഉണ്ട്, ഹിന്ദി കൃഷ്ണമൂർത്തിയുടെ ഓൺ ഗോഡ് എന്ന പുസ്തകമുണ്ട്. അതെടുത്ത് നോക്കിയപ്പോൾ വളരെ പഴയ പുസ്തകം, അതിൻ്റെ പേര് എ സൂഫി മാസ്റ്റർ ആൻസേഴ്സ് എന്നതായിരുന്നു. അത് എഴുതിയത് ഒരു എലിസബത്ത് കീനി എന്ന് പറഞ്ഞു, ഡോക്ടർ എലിസബത്ത് കീനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ. ഞാൻ അതുകൊണ്ട് അകത്ത് പോയി പോഷയുടെ ഓട്ടോബയോഗ്രഫി വാങ്ങി, ജിദ്ദുവിൻ്റെ നാലഞ്ച് പുസ്തകം വാങ്ങി, മേശപ്പുറത്ത് വെച്ചിട്ട് പൈസ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഈ പുസ്തകം ഞങ്ങളുടെതല്ല, ബാക്കിയുള്ള പുസ്തകത്തിൻ്റെ കാശ് തന്നാൽ മതി, ഞങ്ങളെല്ലാം ഞാൻ അവന്മാരുടെ അടിയിൽ ഇവിടെ നിന്നതാണ്, അതിന് കാശൊന്നും വേണ്ട, ഞങ്ങളെ കണക്കിലെന്നില്ല. ഞാനവർക്ക് 25 രൂപ കൊടുത്തു, പുസ്തകം വാങ്ങി വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അത് വാങ്ങിയ ഓട്ടോറിക്ഷയ്ക്ക്, നമുക്ക് പുസ്തകം സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും വാങ്ങിയ പുസ്തകം എന്ന് വെറുതെ നോക്കുന്നല്ലോ. ഞാൻ ആ പുസ്തകം മറച്ച് നോക്കും, വളരെ പതുക്കെ മറച്ചത്, കാരണം വളരെ പഴയ പുസ്തകം. അതിലെ ഒരു വാക്കുണ്ടായിരുന്നു, വെൻ യു ആർ ഇൻ സൈലൻസ് ഇറ്റ് സ്പീക്സ്, വെൻ യു സ്പീക്ക് ഇറ്റ് ഈസ് ഡൺ. എപ്പോഴാണോ നിങ്ങൾ മൗനത്തിലിരിക്കുന്നത് അപ്പോൾ അത് സംസാരിക്കും, എപ്പോഴാണോ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത് മൗനത്തിലാകും. ഇറ്റ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് ഇറ്റ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. വീട്ടിലെത്തി, വീട്ടിൻ്റെ മേലെ പോയി ഞാൻ ഈ പുസ്തകം വായനാ തുടങ്ങി. അപ്പോൾ ഹസ്രത്ത് ഇനായത് ഖാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കയിലുണ്ടായിരുന്ന സൂഫി ഗുരുവിൻ്റെ പുസ്തകങ്ങളുടെ അബ്സ്ട്രാക്റ്റാണ്, അതായത് ഇപ്പോൾ സൈലൻസ് എന്നാണെങ്കിൽ സൈലൻസ് എന്ന് എഴുതിയിട്ട് അത് എത്ര ഏതെല്ലാം പുസ്തകത്തിൽ ഏതെല്ലാം പേജുകളിൽ ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു പുസ്തകമാണ്. അത് നമ്മൾ ആ പുസ്തകം നോക്കിയിട്ട് വേറെ പുസ്തകങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ 150 പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഒരു മൗനത്തെ പറ്റി പറഞ്ഞു, ഇറ്റ്. പിന്നെ അതിലുടനീളം ഒരു അക്ഷരം ഇസ്ലാം എന്നോ ഗോൾ എന്നോ അല്ല എന്നോ ഒരു അക്ഷരം ആ പുസ്തകത്തിലില്ല. ഞാൻ കരുതി ഇദ്ദേഹം തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്ന മനുഷ്യൻ. പക്ഷേ അദ്ദേഹം 1921 ഓട്ട് വഹിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് ദുബായിലെത്തി. അപ്പോൾ ഇതിങ്ങനെ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സംഗതിയിൽ ഇങ്ങനെ എന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ അവിടെ പോയി ന്യൂസ് പേപ്പറിൽ ജോലിയെ രാജിവെച്ചു. ഒരു വേൾഡ് ട്രേഡ് എക്സിബിഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അതിൻ്റെ വിസ മാറ്റാൻ വേണ്ടിയാണ് നാട്ടിൽ വരുന്നത്. അവിടെ പോയപ്പോൾ എനിക്കുള്ള ക്യാബിനറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്. ഞാൻ ആദ്യം www.sufism.com എന്ന് വെച്ചു. അപ്പോൾ നിരവധി സൈറ്റുകൾ വന്നു. ഈ ഓരോ താളത്തിലും ഓരോ ഇമെയിൽ ഐ ഡിയിലും ഞാൻ മെസ്സേജ് കിട്ടും, എനിക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയണം. അമേരിക്കക്കാരൻ ഡൊണാൾഡ് റെഡ്സ് എന്ന് പറഞ്ഞ ഒരാൾ ഹോളണ്ടിലുള്ള ഒരു സൂഫി ഗുരുവിൻ്റെ ഇമെയിൽ ഐ ഡി അയച്ചു. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് വില്യം എസ്ക്രോട്ട് എന്നാണ്, സൂഫി പേര് മുഹമ്മദ് സിറാജ്. അങ്ങനെ അദ്ദേഹത്തിന് മെയിൽ അയച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഡിസ്കഷൻ ഗ്രൂപ്പുണ്ട്, അതിലേക്ക് എൻട്രി ചെയ്യണം. ഞാൻ അങ്ങനെ അതിലേക്ക് എൻട്രി ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വാട്ട് ഈസ് ഗോഡ്? വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ്? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇസ്ലാം ആൻഡ് സൂഫിസം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ വലിയ വലിയ ആളുകൾ, ബ്രിട്ടീഷ് എംബസിയിലുള്ള ആള്, പിന്നെ ഇസ്രായേലിലുള്ള ആൾ, അദ്ദേഹം ഇപ്പോൾ 2 ആഴ്ച മുമ്പ് മരിച്ചു, അങ്ങനെയുള്ള വലിയ ആളുകളുടെ ഉത്തരങ്ങൾ ഇതിൽ നിങ്ങളെ കിട്ടാൻ തുടങ്ങി. ഞാൻ കരുതിയ പോലെയല്ല ഇത്, വളരെ ഫ്രീ ആയിട്ട് നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് നടന്നിട്ട് ഞാൻ കാര്യമായ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഗ്രൂപ്പിലേക്ക് രജത് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യക്കാരൻ വന്നത്. ആദ്യത്തെ ഇന്ത്യക്കാരൻ ഞാനായിരുന്നു. അപ്പം രജത് DL@gmail.com അതായത് അഡ്രസ്. ഞാൻ ആ അഡ്രസ്സ് എടുത്തിട്ട് പ്രൈവറ്റ് മെയിലിൽ നിന്ന് പുള്ളിയോട് പറഞ്ഞു എനിക്ക് സൂഫിസത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ പുള്ളി എന്നോട് എൻ്റെ അതിലെ പേര് ആഷിത്താണല്ലോ. അപ്പോൾ പുള്ളി ആഷുമാണ് ഞാൻ ദുബൈയെ പറ്റി എഴുതുന്നത്. അപ്പോൾ ഞാനൊരു അറബിയാണെന്നാണ് പുള്ളി കരുതിയത്. പുള്ളി ഇടയിൽ ഈ ഡിസ്കഷൻ ഗ്രൂപ്പിൽ പുള്ളി എഴുതുമ്പോഴും എഴുതും എൻ്റെ മാസ്റ്റർ
ആ മാസ്റ്റർ ഉപയോഗിക്കാറില്ല, ഗുരു ഉപയോഗിക്കാറില്ല. എൻ്റെ സ്പിരിച്വൽ ഗൈഡ് ഇന്നലെ രാത്രി ഇങ്ങനെ പറയും, എൻ്റെ സ്പിരിച്വൽ ഗൈഡ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ തന്നു എന്നൊക്കെ പറയും. ഞാൻ പുള്ളിക്ക് പ്രൈവറ്റിലെഴുതി, ഈ സ്പിരിച്വൽ ഗൈഡിനെ എനിക്കൊന്ന് കാണാൻ പറ്റും. അപ്പം അദ്ദേഹം പറഞ്ഞു, ആരെ കാണാറില്ല, അദ്ദേഹം ഒരു നായി ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ്, ഡൽഹിയല്ല അയ്യാൻ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ താമസിക്കുകയാണ്. പുള്ളിയോട് അദ്ദേഹത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ മറുപടി വന്നു, ഇല്ല കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നേരെ ബോംബെ വഴി പോവാണ്. അങ്ങനെ ആ പ്രാവശ്യം കാണാൻ പറ്റില്ല. പിറ്റത്തെ പ്രാവശ്യം പുള്ളി പറഞ്ഞു, നിങ്ങളുടെ പോസ്റ്ററൊക്കെ വായിച്ചിട്ട് പുള്ളിക്ക് ഇഷ്ടമായി, പുള്ളി പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഡൽഹി പോയി. ഡിസംബർ മാസമായിരുന്നു, നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ദുബൈ ഡൽഹി എയർപോർട്ടിലിരുന്നു, അതിൽ ജഗത്കുമാർ വന്നു. പോകുന്ന വഴിയിൽ ജഗത്കുമാർ ഒരു പഞ്ചാബിയാണ്, എൻ്റെ ഇപ്പോഴും അദ്ദേഹം സ്നേഹിതനാണ്. തട്ടിച്ചൊരു 6 അടിയൊക്കെയുള്ള ഒരു ആചാരമാണ്. പുള്ളി വന്നു. പോകുന്നതിനിടയിൽ ഈ പുള്ളിയുടെ വീട്ടിൽ പുള്ളി 6 മണിക്ക് കാപ്പിയും ബിസ്ക്കറ്റും തയ്യാറാക്കിയിട്ടുണ്ടാവും. നമുക്ക് കയറാനുള്ള ഒരു ടെറസിൻ്റെ മേലെ ഒരു ഇത് അടിച്ചിട്ട് അതിൻ്റെ അകത്താണ് താമസം. ഒരു നായയും പുള്ളിയും. അങ്ങനെ പുള്ളി വാതിലിൽ 3 പ്രാവശ്യം മുട്ടി ഇദ്ദേഹം തുറന്നു. നായ വന്നു, എനിക്ക് നായ ഭയമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി നായ കെട്ടിയിട്ട് അകത്ത് കയറി. അകത്ത് കഴിഞ്ഞപ്പോൾ ഒരു ജടാതായി, കണ്ണുകളൊക്കെ 2 ടോർച്ച് പോലെ ഉള്ള കണ്ണുകൾ. പുള്ളി അകത്തേക്ക് കയറാൻ പറഞ്ഞു. ഇരുന്നു, ഒന്നും ആ വീട്ടിലില്ല, തറയില്ല, കുറേ പെയിൻറ്റിങ് തങ്ങളുടെ വെല്ലുകെട്ടുന്നതൊക്കെ കുറേ പെയിൻറ്റിങ് ഒക്കെ കണ്ട് ഞാൻ എക്സ്ട്രാക്ട് ആയിട്ട് കുറച്ച് പെയിൻറ്റിങ്സ് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയോടിരുന്നു ഉറുദുവിൽ സംസാരിച്ചു. പുള്ളി ചെറിയൊരു ഉത്തരം പറഞ്ഞു. 10 മണി വരെ സംസാരിച്ചു. ഉത്തരനോട് പറഞ്ഞു, ഇനായത് ഖാനാണല്ലോ നിങ്ങൾ ഈ വഴിക്ക് ഞാൻ കൊണ്ടുവന്നത്. നമ്മൾ ഇനായത് ഖാൻ്റെ ദർഗയിലേക്ക് പോയിട്ട് താമസിച്ചോളൂ, അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഞാനങ്ങനെ അറിഞ്ഞ് പുള്ളി പ്രിൻസിപ്പളാണ് ഹരിയാനയിലെ ആർട്സ് കോളേജിൻ്റെ. പുള്ളി ആ ഭാഗത്ത് പോയി, ഞാൻ ഇനായത് ഖാൻ്റെ കൂടെ പോയി. അവിടെ സുഖമായിരുന്നാണ്. എപ്പോഴും ഓടക്കുഴൽ ഇങ്ങനെ ഓടക്കുഴല്ല വീണ, ഇദ്ദേഹം ഇനായത് ഖാൻ വീണ വിദ്വാനായിരുന്നു. ഇനായത് ഖാൻ പേരിലൂടെ 2 മിനിറ്റ് പറയാം. ഇനായത് ഖാൻ്റെ അച്ഛൻ ബറോഡ രാജാവിൻ്റെ ആസ്ഥാന വീണ വിദ്വാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇനായത് ഖാൻ. അച്ഛൻ മകനെ എല്ലാ മതത്തെ പറ്റിയും പഠിപ്പിക്കാൻ ഇന്ത്യയിലെ വേദാന്തികളോടും വേദാന്തികളുടെയും ക്രിസ്ത്യൻ മിസ്റ്റിക്കുകളുടെയും അയച്ച് പാകപ്പെട്ടു എന്ന് പറയുമ്പോൾ വീണയും കൊടുത്തിട്ട് അമേരിക്കയിലേക്ക് പോകാൻ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് 2 ആധ്യാത്മ പണ്ഡിതന്മാരല്ല മിസ്റ്റിക്കുകളാണ് പുറത്തേക്ക് പോയത്. ഒന്ന് പരമാംശ യോഗാനന്ദ, 2 ഇനായത് ഖാൻ. ഇനായത് ഖാൻ അമേരിക്കയിലെ കപ്പലിൽ കയറി പോയി. അവിടെ വീണ ആദ്യമായിട്ട് അമേരിക്കക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇനായത് ഖാനാണ്. അങ്ങനെ വീണ കച്ചേരി നടത്തുമ്പോൾ അതുമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു വാക്ക് എന്നാൽ വളരെ സ്പർശിച്ചതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ആദ്യകാലങ്ങളിൽ വീണ കച്ചേരി നടത്തി ആളുകളെ ആകർഷിച്ചു. പിന്നീട് സൂഫിസത്തെക്കുറിച്ച് സംസാരിക്കുകയും വീണ കച്ചേരി കുറക്കുകയും ചെയ്തു. അതിനനുസരിച്ച് സൂഫിസത്തെപ്പറ്റി കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം അമേരിക്കക്കാരോട് തങ്ങുകയും വീണ കേൾക്കാൻ ആളുകൾ കുറയുകയും ചെയ്തു. പിന്നീട് ഞാൻ വീണ വായന നിർത്തി സൂഫിസം മാത്രം സംസാരിച്ചു. അതിൻ്റെ അടിയിലുള്ള അത് അവസാനിപ്പിക്കുന്ന ഒരു വാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പുള്ളി പറയുകയാണ്, ഒരു മനുഷ്യൻ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ ആദ്യമായി ചെയ്യേണ്ടത് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താണോ അത് എടുത്തു കളയുക എന്നതാണ്, ശൂന്യമാക്കുക. ഞാൻ എൻ്റെ വീണ ഉപേക്ഷിച്ചു. അതിന് പകരം മനുഷ്യരെ വീണയുടെ തന്ത്രികളായി ഞാൻ പ്രദർശിച്ചു. എൻ്റെ ഓരോ മനുഷ്യനോട് സംസാരിക്കുമ്പോഴും അതിൽ നിന്ന് വരുന്ന ഓരോ രാഗങ്ങളും ഈ ആത്മീയതയുടെ വീണയെ പ്രശോഭിപ്പിച്ചു എന്ന് പറയുന്നു. അതാണ് എന്നെ സ്പർശിച്ചത്. ഇനായത് ഖാൻ്റെ പുസ്തകങ്ങൾ വായിച്ചു. ഈ രജത് കുമാറിനെ
പരിചയപ്പെട്ടു. അഫ്താബ് അഹമ്മദ് എന്ന് പറയുന്ന ഈ സുഫിയെയും പരിചയപ്പെട്ടു. അന്ന് ഞാൻ ഇനാൽക്കാരൻ്റെ ആ ദർഗയിൽ മൗനത്തിലിരുന്നു. പിറ്റേന്ന് രാവിലെ രജത്ത് വന്നിട്ട് ആ ദർഗ മുഴുവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രജത് കുമാറാണ്. നല്ല ആർട്ടിസ്റ്റാണ്, വളരെ രസകരമായിട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കക്കാരാണ് അതിൻ്റെ ഫൈനാൻസിങ് ഒക്കെ, അതുകൊണ്ട് അതിൻ്റെ ഗുണവും കാണാനാണ് വൃത്തി കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹം പിറ്റേന്ന് വന്നു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള സൂഫി ഡിസ്കഷൻ ഗ്രൂപ്പിലുള്ള ഒരു എലിസബത്ത് ഫരിസ്ത എന്നാണ് അവരുടെ സൂഫി പേര്. അവർ ഞാൻ ഡൽഹിയിലേക്ക് വരുന്നത് അറിഞ്ഞിട്ട് അവർ കൂടി അടുത്ത ദിവസം ഡൽഹി വന്നു. ഞങ്ങൾ രണ്ടുപേർ, ഞാൻ അവരെ ഹോളിഡേ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ കൂട്ടി വന്നു. ഞാൻ രജത് കൂടി ഇദ്ദേഹത്തിൻ്റെ മുന്നിലും ഈ അഫ്താബ് അഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ മുന്നിലും ജലാധാരിയാണ്. വളരെ കത്തുത്ത കണ്ണുകൾ, കണ്ണുകളാണ് ആദ്യം നമ്മൾ ആകർഷിക്കുക. ഇരുന്നപ്പോൾ ഈ ഫരിസ്ത ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പെയിൻറ്റിങ് നിങ്ങളെനിക്ക് കുറച്ച് ഒന്ന് രണ്ടെണ്ണം വാങ്ങിക്കണം, അത് കാണിച്ചു തരുമെന്ന് വെച്ചു. അപ്പോൾ രജത് കുമാറോട് പറഞ്ഞു, രജത് ജസ്റ്റ് ടേക്ക് സം പെയിൻറ്റിങ്സ്. അങ്ങനെ വരച്ച് വെച്ച പെയിൻറ്റിങ് ഈ ചുമരിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചു. ഞാനും കൂടി പോയി നോക്കി, അബ്സ്ട്രാക്റ്റാണ് കംപ്ലീറ്റ്. അന്ന് ഡൽഹിയിലൊക്കെ നടന്ന വർഗീയ രേഖയൊക്കെ ആസ്പദമാക്കിയതിന് മുമ്പ് ആറ് കാലുള്ള മനുഷ്യന്മാരെയൊക്കെ ചിത്രീകരിച്ചു. ആറ് കാലിലെ ആള് ആറ് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ, ബ്ലാക്കും വൈറ്റ് ആയിട്ട്. ഞാൻ ഫരിസ്തയിൽ കൂടി ഇതിങ്ങനെ പെയിൻറ്റിങ് നോക്കുമ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ അടിയിൽ ഇദ്ദേഹം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, രഞ്ജൻ എം രഞ്ജൻ 97 എം രഞ്ജൻ 87 എന്ന് പറഞ്ഞു മലയാളത്തിലാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ രജതനോട് ചോദിച്ചു, രജത് യാ ദേഖോ യേ തോ മലയാളത്തിലേക്ക് ഏറ്റവും മേരാ ലാംഗ്വേജാണ്. അതേ, അദ്ദേഹം മലയാളിയാണ്. അയാളോട് നമ്മൾ മലയാളം ഇവിടെ, പിന്നെ ഞാനെന്തിനാണ് അന്യഭാഷയിൽ സംസാരിച്ചത്? അത് നീ തന്നെ ചോദിച്ചു കൊടുക്കുന്നു. അദ്ദേഹം പോയി ചോദിച്ചു, നമ്മൾ അന്യഭാഷ സംസാരിക്കാൻ മലയാളത്തിൽ സംസാരിച്ചു ചോദിച്ചു സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ 32 കൊല്ലമായി ഞാൻ മലയാളം സംസാരിച്ചിട്ട് ഒരു ഇംഗ്ലീഷും തന്നെയാണ് സംസാരം നമുക്ക്. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് മലയാളം ശരിക്കും അറിയില്ല, പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹത്തോട് മലയാളത്തിൽ സംസാരിച്ചു. അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജൻ. സൂഫിയിലേക്ക് വന്നപ്പോൾ പേര് മാറ്റി അഫ്താബ് അഹമ്മദ്. അതായത് ഇപ്പോൾ നമ്മൾ ജയചന്ദ്രൻ എന്ന പേരുള്ള നിധിയെന്ന രീതി ഉണ്ടല്ലോ, പേര് മാറ്റുമല്ലോ ഇതിലേക്ക് വരുമ്പോഴും. അങ്ങനെയുള്ള മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് ഉള്ള സമ്പർക്കം മൂലം കുറേയധികം കാര്യങ്ങൾ നടന്നു. പുള്ളി ഗുരു അജ്മീറുകാരനാണ്. അജ്മീറിലേക്ക് പോകാനുള്ള ആക്സസ് വളരെ പെട്ടെന്ന് കിട്ടി. അവിടെ ഇവർക്കൊക്കെ ഒരു ലോഡ്ജ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ താമസിച്ച് അതിൻ്റെ ചുറ്റും ഉള്ള കാര്യങ്ങളും അവിടെ വരുന്ന ആളുകളെയും കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ 10 വർഷം ഒന്നും എഴുതിയിട്ടില്ല. നോവലുകളും കഥകളും കുറിപ്പുകളും തുടങ്ങി എഴുതി തുടങ്ങി ഞാൻ 10 വർഷത്തോളം ഒന്നും എഴുതിയില്ല. എഴുതാതിരുന്ന സമയത്താണ് ഈ യാത്രകളും പിന്നെ ഈ വായനയും പ്രിയപ്പെട്ട വാര്യകളൊക്കെ മാറ്റിവെച്ചു. 10 വർഷം എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. കഥാലോകത്തായാലും മറ്റു ലോകത്തായാലും എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഒരു ദിവസം ഞാൻ ന്യൂസ് പേപ്പറിൽ ജോലി വിട്ട് വേൾഡ് ട്രേഡ്സ് ഫെയറിലേക്ക് കയറിയപ്പോൾ തിരക്കായി. പക്ഷെ ആ ജോലി മാറ്റം എനിക്കൊരു ഗുണം ചെയ്തു. ലോകത്തിൽ ഉള്ള എല്ലാ രാജ്യക്കാരും ദുബായിൽ എക്സിബിഷൻ വരുമ്പോൾ അവരുമായിട്ട് സംവദിക്കാൻ, അവരുടെ ചങ്ങാത്തം ഉണ്ടാക്കാൻ, അവരെ ക്ഷണിച്ചിട്ട് പല രാജ്യങ്ങളിലും പോകാൻ പറ്റി. ആദ്യമായിട്ട് തായ്ലാൻഡ് എന്ന് പറയുന്ന ബുദ്ധ മത രാജ്യത്തിൽ പോവുകയും അവിടെ ആ രാജ്യത്തിന് വേണ്ടിയുള്ള എക്സിബിഷൻ ദുബായിൽ സംഘടിപ്പിക്കുകയും ചെയ്തത് നല്ല സക്സസ്സായി. അവരെന്നെ തായ്ലാൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു മാസത്തെ താമസിക്കാൻ ഭക്ഷണവും ടിക്കറ്റും ഒക്കെ തന്നു. ആ ഒരു ഗവൺമെൻറ്റാണ് തന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ബുദ്ധമതമാണ് അവിടെ നിന്ന് വിയറ്റ്നാമിൽ പോയി. വിയറ്റ്നാമിൻ്റെ കമ്പനിയിൽ
കംബോഡിയ വിയറ്റ്നാമിലേക്ക് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു 15-20 ആളുകളുടെ ഒരു ചോപ്പറാണ് വൺ ഫ്ലൈറ്റ്, അത് കുലുങ്ങി. കുലുങ്ങിയപ്പോൾ ഒരു എയറോസ്റ്റസ് ഉണ്ടായിരുന്നു, അവരാണ് എല്ലാവരും ബെൽറ്റ് ഇടാൻ. ഞാൻ ബെൽറ്റ് ഇട്ടു, എല്ലാവരും ദൈവത്തിനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ സ്വീകരിച്ചൊരു കാര്യം, എനിക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകും, എന്തെങ്കിലും മോശമായ ചിന്ത വരുമ്പോൾ ഞാൻ ചിന്തിക്കാറ് ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തിലെ എ വി എം. എന്നാൽ ഈ പ്രശ്നം ആ പ്രശ്നമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. എന്തെങ്കിലും വരിയായിട്ട് തെറ്റി പ്രശ്നമാകുമ്പോൾ ഞാൻ ചിന്തിക്കും അസ്രവിത്തിലെ കുട്ടിയുടെ കൊഴുത്തുകുട്ടി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മണ്ണിലെ വിമല എങ്ങനെയായിരുന്നു എന്ന് പറയാൻ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ സമാധാനം കിട്ടും. അപ്പോൾ അതുപോലെ പേടിച്ച് ഇങ്ങനെ ഇത് തകർന്നു പോകും എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ കണ്ട ബുദ്ധ മത രാജ്യങ്ങളിലെ അല്ലേ ഏറ്റവും നല്ല മതം. കാരണം അവർ ചൈനയിൽ കമ്മ്യൂണിസമാണ്, കംബോഡിയയിൽ കമ്മ്യൂണിസമാണ്, വിയറ്റ്നാമിൽ മതമാണ്, ശ്രീലങ്കയിൽ ജനാധിപത്യമാണ്, ശ്രീലങ്കയിൽ രാജാവുള്ള ജനാധിപത്യമാണ്. ഇങ്ങനെ വിവിധ സംഗതികൾ ആ മതം ഭരണത്തിൽ ഇടപെടാതെ, ഭരണത്തിൽ മതം ഇടപെടുന്നതാണ് ലോകത്തിൽ ഏറ്റവും വലിയ നശീകരണ പ്രവണത ഉണ്ടാക്കുന്നത്. അത് ഇവിടെയായി കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു. ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുഴുവൻ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. കാരണം മിക്കി മാഗസീനിലേക്ക് ഞാൻ ജോലി മാറിയപ്പോൾ, ആ മിക്കി മാഗസീൻ എന്ന് പറയുന്നത് വാൾട്ട് ഡിസ്നിയുടെ ഒരു മാഗസീനാണ്, അതിൻ്റെ സർവേക്ക് ഞാൻ ജോലി മാറിയപ്പോൾ തന്നെ ആദ്യം അറബ് രാജ്യങ്ങളിലുള്ള കുട്ടികളുടെ മാസികയും അതിൻ്റെ വിലയും അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് എന്താ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കളർ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അലക്സാണ്ടർ മെക്നാബ് എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു ബ്രിട്ടീഷുകാരൻ അലക്സാണ്ടർ മെക്നാബ്. അന്ന് അയാൾക്ക് 35 വയസ്സാണ്, പക്ഷേ 65 വയസ്സിലധികം തോന്നിക്കുന്ന എക്സ്പീരിയൻസും ഐഡിയയും. അയാൾ ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് ഈ മാഗസീനെ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയ ആൾ. എനിക്ക് ധാരാളം കാശ് തോന്നിയിട്ടുണ്ടായിരുന്നു. അയാൾ എല്ലാ അറബ് രാജ്യങ്ങളും സന്ദർശിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എല്ലാ അറബ് രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള അവസരം എനിക്കുണ്ടായത്. അവിടെ നിന്നാണ് പിന്നെ എക്സിബിഷനിലേക്ക് പോകുന്നത്. അങ്ങനെ അപ്പം ആ അറബ് ബുദ്ധമത രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന ഒരു ഗുണം ഇസ്ലാമിക രാജ്യങ്ങളിൽ കണ്ട മതം ഈ ഭരണത്തിൽ സ്വാധീനം ചെലുത്തുന്നില്ല എന്നതാണ്. തായ്ലാൻഡിൽ സ്ത്രീകളും സ്ത്രീകളും തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട്, ആണും ആണും തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യത്ത് ഈ പുസ്തകം വെച്ച് ചെയ്യുന്ന ഒരു സംഗതി, ഒരു പുസ്തകം അത് ഏത് പുസ്തകമായാലും അത് വെച്ച് ഭരിക്കാൻ പറ്റില്ല എന്നത് 100% ഉറപ്പാണ്. കാരണം ആ പുസ്തകത്തിലെ വരിയെടുത്തിട്ട് നാളെ നിയമമാക്കുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യനാണ്, വ്യക്തവും മാംസമുള്ള മനുഷ്യനാണ്, അതിന് എതിരെ ചിന്തിച്ചാൽ അവരെ ശിക്ഷിക്കട്ടെ. അവരെ ശിക്ഷിക്കാതെ അവർ പറയുന്നത് കേട്ട് അതിമനോഹരമായി ഭരിക്കാനുള്ള ഇന്നത്തെ അവസ്ഥയിലെ വ്യവസ്ഥത ജനാധിപത്യമാണ്. ജനാധിപത്യം ഇല്ലാത്ത ഒരു രാജ്യം അത് വരണ്ട് ഉറങ്ങും. അങ്ങനെ ജനാധിപത്യ രാജ്യങ്ങളിലൂടെ പോയപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റെ ജനാധിപത്യ രാജ്യങ്ങളിലൂടെ പോയപ്പോൾ അവരാരും കമ്മ്യൂണിസമാണ് കൂടുതൽ രാജ്യങ്ങളിലും, പക്ഷേ അവരാരും ഈ ബുദ്ധൻ പറഞ്ഞതൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല, സർക്കാർ ഉണ്ടാക്കുന്നില്ല. ഇവിടെ ശ്രീലങ്കയിൽ മാത്രമേ ഞാൻ പോയപ്പോൾ ശ്രീലങ്കയിലെ പ്രസിഡന്റ് ഒരു വോട്ട് പ്രതിജ്ഞ എടുക്കണം, ബുദ്ധനെ എപ്പോഴും സ്മരിക്കും എന്നുള്ളൊരു വോട്ട് എടുക്കണം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ആ ജർക്കിൻ്റെ സമയത്ത് ഞാൻ ആലോചിച്ചത് ഈ ബുദ്ധമതമല്ലേ ജീവിക്ക് എല്ലാ മതങ്ങളെയും വെച്ച് ശ്രേഷ്ഠമായി. അങ്ങനെ അത് ലാൻഡ് ചെയ്തു ബാങ്കോക്കിലെ ഒരു ബുദ്ധമത, അല്ല ബാങ്കോക്കിലെ ഒന്ന് കൂട്ടാൻ വന്നു. അപ്പോൾ ഗവൺമെൻറ് ചോദിച്ച് എവിടെയാണ് പോകേണ്ടത്. അപ്പോൾ ആ സമയത്താണ് സുനാമി ഉണ്ടായത്. അപ്പോൾ സുനാമിയിൽ നക്കി ചൊളിച്ചു പോയ പട്ടായ എന്ന സ്ഥലത്ത് കാണുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു പട്ടായയിലേക്ക് എന്നെ കൊണ്ടുവിടണം. അപ്പോൾ ഞാൻ പട്ടായയിൽ കൊണ്ടുവിട്ടു. പട്ടായയിൽ എയർപോർട്ടിൽ ഡ്രൈവറിൽ വന്നു, അവൻ എന്നെ ഒരു മോട്ടറിൽ കൊണ്ടുവിട്ടു. ഞാൻ കുളിച്ച് വെളിയാകുമ്പോഴത്തേക്ക് അവൻ വന്നു. ഞങ്ങൾ കാണുന്നൊക്കെ കറങ്ങി പിറ്റേ രാവിലെ അവൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഏറ്റവും
പ്രതിഫലിക്കുന്നുണ്ട്. അവിടത്തേക്ക് പോകുന്നു, അങ്ങനെ അവിടത്തേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ മേലെയാണ് കുന്ന് കറിയുമ്പോൾ കയറുമ്പോൾ നമ്മുടെ അഗർബത്തിയുടെ വല്ലാത്ത നല്ല സുഗന്ധം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറി അവൻ അവിടെ കാറ് പാർക്ക് ചെയ്ത് ഞാൻ അകത്തേക്ക് വരും. വലിയൊരു റോളാണ് പന്തൽ, ആ പന്തലിൽ അങ്ങേ അറ്റത്തിൽ കുറച്ച് ദൂരം നിന്ന് കാണുന്ന വിധത്തിൽ ഒരു പ്രായമുള്ള വളരെ പ്രായമുള്ള ബുദ്ധഭിക്ഷിരിക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. ഞാൻ പിന്നിൽ ഏറ്റവും പിന്നിലായിട്ടിരുന്നപ്പോൾ ആ പ്രായമുള്ള ബുദ്ധഭിക്ഷു എന്നെ വിളിച്ചു. ഞാൻ പുള്ളിയെ പരിചയമില്ല, ഒന്നും അറിയില്ല. അങ്ങനെ പുള്ളിയുടെ അടുത്തേക്ക് പോയി. പുള്ളിയുടെ അടുത്തേക്ക് പോയപ്പോൾ ഒരു സായിപ്പ് മുന്നിൽ നിന്നിട്ട് സ്റ്റോപ്പ് ക്യാമറ സ്റ്റോപ്പ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ ക്യാമറയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം അമേരിക്കൻ ടി വിക്ക് വേണ്ടി എടുക്കുകയായിരുന്നു. അപ്പോൾ ഞാനതിൽ സോറി പറഞ്ഞു. അപ്പോൾ മറ്റേ ആൾ അയാൾ ഇരിക്കുന്നതിൻ്റെ ഈ ബുദ്ധഭിക്ഷു ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ചൂട്ട പോലെയുള്ള കുറേ അഗർബത്തികൾ ചുറ്റി കെട്ടിയ അതിൽ നിന്നാണെങ്കിൽ ഞാൻ കയറി വരുമ്പോഴുള്ള സ്മെല്ലിൽ ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം ആ ചൂട്ട പോലുള്ള സാധനം എടുത്ത് അടുത്ത ബക്കറ്റിൽ വെള്ളത്തിൽ ഞാൻ മുക്കി ഇന്നെ എപ്പോഴും എന്നിട്ട് മൂലി വന്നു കൈക്ക് കെട്ടാൻ. ഞാൻ അത് കൈക്ക് കെട്ടി. പുള്ളി എന്നോട് വെച്ച് എവിടുന്നാണ് വരുന്നത്? അപ്പം എനിക്കറിയായിരുന്നു തായ്ലാൻഡിൻ്റെ ഒരു മൂലയിലെ ഒരു ഗ്രാമത്തിലുള്ള ആൾക്ക് കേരളം മനസ്സിലാകില്ല. ഞാൻ അവർ സൗത്ത് ഇന്ത്യയാണ്. അപ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അത് പരിഭാഷപ്പെടുത്തുന്ന ഒരു ആള് താഴത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അയാൾ പറഞ്ഞു കൊടുത്തു. പിന്നെ അയാൾ എന്നോട് ചോദിച്ചു സ്നേഹം ശ്രീലങ്ക നമ്മുടെ അരമണിക്കൂർ മതി ശ്രീലങ്കയിലെത്താൻ. അപ്പോൾ ശ്രീലങ്കയിലെത്തി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ബുദ്ധൻ ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിൽ നിന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം അതിനിടയിൽ ഈ ടെലിവിഷൻ ഷൂട്ടിങ്ങൊക്കെ നിന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പുസ്തകം തന്നു. കർമ്മ എന്നാണ് പുസ്തകം തന്നെ, ഇംഗ്ലീഷ് പുസ്തകം തന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ബുദ്ധനെ പറ്റി എഴുതാം. എനിക്കൊന്നും അറിഞ്ഞൂടാ ബുദ്ധനെ പറ്റി എഴുതാം. ബുദ്ധനെ എനിക്കിഷ്ടമാണ്, എനിക്കാകെ അറിയുന്നതല്ല. ഒരു രാജകുമാരനായിരുന്നു, മരണം കാണരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. മരണം കണ്ടു, അദ്ദേഹം നിരാശകനായി. ഇത് ഇറങ്ങി നടന്നു, കൊട്ടാരം ഇറങ്ങി നടന്നു. ഭാര്യയും രാഹുലിനെയും വിട്ടാണ് അദ്ദേഹം പോയത്. അത്രയും അറിയുന്നുള്ളു, നീ കൂടുതൽ പഠിക്കും എന്ന് പറഞ്ഞ ചെറിയ ചെറിയ പുസ്തകം കർമ്മയുടേതാണ്. ആ കർമ്മയുടെ പുസ്തകം ഞാൻ ബുദ്ധമാനസം എഴുതുമ്പോൾ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, ഈ കയ്യിൽ കിട്ടുക പിന്നെ താഴെ കിട്ടുക തീരെ ഇഷ്ടമല്ല. അത് ഞാൻ കഴിച്ചിട്ട് ഡ്രൈവർക്ക് കൊടുത്തു. ഡ്രൈവർ അത് പുട്ടിയും കുട്ടി അവനെ അവൻ എന്നെ കൊണ്ട് തന്നെ കെട്ടിപ്പിച്ചു. അതാണ് കൊടുത്തു. അങ്ങനെ തിരിച്ചറങ്ങി അവിടെ വെച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് തോന്നലുണ്ടായത് എന്തുകൊണ്ട് ബുദ്ധനെ തൊട്ടി ബുദ്ധനെ കഥാപാത്രമാക്കിയിട്ട് ഒരു ഫിക്ഷൻ എഴുതിക്കൂടായി. അങ്ങനെ ബാങ്കോക്കിൽ വന്നു. ബാങ്കോക്കിലുള്ള എൻ്റെ ഫ്രണ്ട്സും നാലഞ്ച് ഫ്രണ്ട്സ് അവരോടൊക്കെ പറഞ്ഞു, അവരൊക്കെ കളക്ട് ചെയ്തിരുന്നു. ഒന്നും പറയേണ്ട പുസ്തകങ്ങൾ തായ് ഭാഷയിലായിരുന്നു, അത് പ്രയോജനപ്പെട്ടില്ല. ഇംഗ്ലീഷിൽ എഴുതി തന്നു. ഞാൻ തിരിച്ച് ദുബൈയിലേക്ക് പോയി. എന്നിട്ട് നാട്ടിലേക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഡൽഹി വഴി വന്നു. ഈ അഫ്താബ് അഹമ്മദ് എന്ന രചനയോട് ഞാൻ എഴുതാൻ പോകുന്ന കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു അതന്നെയാണ് എൻ്റെ ജോലി. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫിക്ഷൻ എഴുതാനുള്ള ആഗ്രഹം നാട്ടു. അത് കഴിഞ്ഞ് കോഴിക്കോടെത്തി. മകള് കോഴിക്കോടാണ് താമസം. ഞാൻ കണ്ണൂരിന്ന് കോഴിക്കോട് വന്നിട്ട് അവിടെ നിന്നാണ് ദുബൈയിലേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളെ തന്നെ കുളിച്ചിട്ട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞു. അവിടെ വന്നോളൂ പിന്നെ മകളെ വീട്ടിലേക്ക് വന്നു. അതിൽ നിങ്ങൾ ഏത് പത്രത്തിൻ്റെ ആളാണ്? അപ്പോൾ ഒരു പ്രത്യേക വിഭാഗമുണ്ട് സുന്നികളിൽ, അതിൻ്റെ പത്രമാണ് സിറാജ് എന്ന് പറയുന്ന പത്രം. അയാൾ പറഞ്ഞു സിറാജിലാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കണം, നിങ്ങൾ ജോലി പോകും. ഞാൻ അതിനെ എങ്ങനെ നിശ്ചയിക്കാൻ പറഞ്ഞത്? എനിക്ക് ഈ മതവിശ്വാസമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വിശ്വാസം തേടി നടക്കുന്ന ആളുകളോട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്താൽ നിങ്ങളെ ജോലി പോയി നമ്മൾ ഇൻ്റർവ്യൂ എടുത്തില്ല. പക്ഷെ അയാളോട് ഞാനൊരു ആഗ്രഹം പറഞ്ഞു. ഞാൻ തിരിച്ച് പോവുകയാണ് ദുബൈയിലേക്ക്. കുറച്ച് പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. കേരളത്തിൽ എത്ര ബുദ്ധമതത്തെ ബുദ്ധനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാം. ഞാനൊരു 35 വർഷമായിട്ട് വഴിയിലാണ്. അങ്ങനെ രണ്ടാം ദിവസം അയാളൊരു 8-9
മലയാളത്തിലുള്ള പുസ്തകങ്ങളിൽ കൊടുത്താൽ അതുവഴി ഞാൻ തിരിച്ചു പോയി. ആ പുസ്തകങ്ങളൊന്നും ശരിക്ക് എനിക്ക് സഹായം ആയില്ല. ഈ ബുദ്ധനെ കുറിച്ചുള്ള ഓർമ്മകളും തായ്ലൻഡിൽ കണ്ട ആ പ്രായമായ ബുദ്ധഭിക്ഷുവിൻ്റെ അനുഗ്രഹവും അല്ലെങ്കിൽ എഴുതു എന്ന് പറയുന്നത് മാത്രമായിരുന്നു എൻ്റെ ശക്തി. അങ്ങനെ ഈ എല്ലാ മലയാളികളെയും പോലെ ഒരു നാല് വരി മാത്രം ബുദ്ധനെക്കുറിച്ച് എഴുതും അറിയുന്ന ഞാൻ ബുദ്ധമാനസം എന്ന പുസ്തകം എഴുതി മാതൃഭൂമി കഴിച്ചു കൊടുത്തു. മാതൃഭൂമി അത് പുസ്തകമാക്കി. ഒരു രണ്ട് മാസം കൊണ്ട് എൻ്റെ നല്ല പുസ്തകങ്ങളിൽ ഒന്നാണ് അത് എന്ന് എല്ലാവരും പറയും. എനിക്ക് അഭിപ്രായമില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സൂഫിസത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയപ്പോൾ ഈ ഒരു ഗ്രൂപ്പുകാർ മുഴുവൻ ഡൽഹിയിൽ ഫെബ്രുവരി 5 വരും. കാരണം അസറുദ്ദീൻ ആയത്ഖാൻ്റെ മരണദിവസം അന്നാണ്. ഏറ്റവും ബ്യൂട്ടിയും ഏറ്റവും റൊമാൻറ്റിക്കും ആയിട്ടുള്ള ഒരു വശം സൂഫിസത്തിൽ ഉള്ളത് കൊണ്ടാണ് എനിക്കതിനോട് സ്നേഹം എന്ന് പറയുന്നത് പ്രണയം. കാരണം ഉറൂസ് എന്ന് പറയുന്നത് ഒരു ഗുരുവിൻ്റെ മരണ ദിവസമാണ്. ഗുരുവിൻ്റെ ജന്മദിനം അവർ കൊണ്ടാടാറില്ല, മരണ ദിവസം ഉത്സവമാക്കുന്നതിനെയാണ് ഉറൂസ് എന്ന് പറയുന്നത്. ഉറൂസിൻ്റെ ശരിയായ മരണം പ്രണയോത്സവം എന്നാണ്. എൻ്റെ ഈ രജത് കുമാർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു അഫ്താർ അഹമ്മദുമൊക്കെ ഉറൂസിന് പോകുമ്പോൾ നമ്മളെ പ്രധാനമന്ത്രിയൊക്കെ പ്രതിജ്ഞ എടുക്കാൻ പോകുമ്പോൾ ഡ്രസ് ചെയ്യുന്നില്ല, അധികം ഡ്രസ്സാണ്. തൊപ്പിയൊക്കെ വെച്ചിട്ട് കോട്ടൊക്കെ ഇട്ടു അങ്ങനെ ചെയ്യാനൊക്കെ ഇട്ടിട്ട് ഒരു കല്യാണത്തിന് പോകുന്ന അവസ്ഥയിലേക്കാണ് ഒരു ഡ്രസ്സിങ്ങിലാണ് അവർ പോവുക. അത് മാത്രമല്ല അവിടെ തമർക്കുന്ന ഖവാലി ഉണ്ടാവും. എനിക്ക് ഖവാലി ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഖവാലിയെ പറ്റി പ്രസിദ്ധ പേർഷ്യൻ കവി ഹാഫിസ് പറഞ്ഞത്, സംഗീതത്തെ പറ്റി പറഞ്ഞത്, അത് ഞാൻ അതിൽ ഇതിലെഴുതാൻ പറഞ്ഞത് ഖുർആനിൽ പറയുന്നു, ദൈവം പറയുന്നു, എൻ്റെ ശ്വാസത്തിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ ആ ബ്രഹ്മാസിൽ നിന്ന് തന്നെ ഖുർആനിൽ പറയുന്നു, എൻ്റെ ശ്വാസം കൊണ്ടാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. എന്നാൽ ഞാൻ ഒരു വരി കൂടി ചേർക്കും, എൻ്റെ സംഗീതം കലർന്ന ശ്വാസത്തിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഒരു മഹാകവി ഒരു വരി കൂടി അദ്ദേഹത്തിൻ്റെതായി ചേർത്തപ്പോൾ അതിൻ്റെ ആകെ ഡയമെൻഷൻ മാറി. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് അമ്മ പാട്ട് പാടുമ്പോൾ ഉറങ്ങുന്നത്. ഇതേ സംഗതി റൂമി ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി എന്ന പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഖുർആൻ എന്ന് കോളിൻ ബോക്സ് പറഞ്ഞ മസ്നവിയുടെ ആദ്യത്തെ 4 വരി ഇങ്ങനെയാണ്. നിങ്ങൾ ഓടക്കുഴലിൻ്റെ നാദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തിനാണ് ശോകമായി പാടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതിനെ അതിൻ്റെ മുളന്തണ്ടിൽ നിന്ന് മുറിച്ചതിൻ്റെ വേദന കൊണ്ടാണ് അത് കരയുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ ഹൃദയത്തിൽ തുടകളും ഇട്ട് പിന്നെ അതെങ്ങനെ കരയാതിരിക്കുന്നു. അതാണ് ആ 4 വരിയിലാണ് മസ്നവി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഓരോ മനുഷ്യൻ്റെയും നിദാന്തമായ സംഗതി ദുഃഖമാണ്. ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഒരു മനുഷ്യൻ കവിത എഴുതുന്നത്, ഒരു മനുഷ്യൻ ലേഖനം എഴുതുന്നത്, ഒരു മനുഷ്യൻ പാടുന്നത്, ഒരു മനുഷ്യൻ പുതിയ സംഗതികളിലേക്ക് പോകുന്നത്. കാരണം മരണം എന്ന ഓർമ്മ ഇല്ലാതിരിക്കാൻ നമുക്ക് വിവാഹങ്ങളായാലും സംഭവങ്ങളായാലും അതൊക്കെ ചെയ്ത് നമ്മൾ തീർക്കുന്നു. പക്ഷേ അടിയിലടിയിലായി അമർന്നു കിടക്കുന്ന മരണം എന്ന വേദന ഉയർന്നു വരുമ്പോഴാണ് മനുഷ്യൻ ആകെ ആകുലനാകുന്നത് എന്ന്. അപ്പം മുളന്തണ്ടിൽ നിന്ന് മുറിച്ചെടുത്ത ഓടക്കുഴലിൻ്റെ അതേ വേദനയാണ് എല്ലാ മനുഷ്യനും ഉള്ളത്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരാൻ, അതായത് തനതിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയയുടെ ഉദാഹരണമാണ് സൂഫിസം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു റൊമാൻറ്റിക് സംഗതി എന്നെ വല്ലാതെ ആകർഷിച്ചു. അത് മാത്രമല്ല, 4-5 ഉറൂസുകളിൽ പോയപ്പോൾ മരണത്തെ നുസ്രത്ത് ഫത്തേ അലി ഖാൻ്റെ കവിത പാടുന്ന കവിതകളിലധികവും എഴുതിയത് അമീർ ഖുസ്രു എന്ന് പറയുന്ന ഒരു സൂഫി കവിയാണ്. അദ്ദേഹം ആ പാട്ടിൽ നിങ്ങൾക്ക് ഉറുദു അറിയാമെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ എന്താണ് പാടുന്നത് എന്ന് പറഞ്ഞാൽ ഗുരുവിനോട് പറയുകയാണ്,
നീ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പ്രായേശ്വരൻ്റെ അടുത്തേക്ക് പോയി, ഞങ്ങളെയും വിളിക്കും. അപ്പോൾ മരണത്തെ ഒരു ഉത്സവമായി കണ്ടു കഴിഞ്ഞാൽ മരണം വരാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളിൽ സൂഫികളാണ് അധികം. മരണത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം, ലൗകികമായ പല സംഗതികളെയും വെറുതെ വിടാൻ പറ്റും. അങ്ങനെ മരണത്തെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ സ്നേഹിക്കുന്ന അനേകം കവിതകളും ഗസലുകളും ഖവാലികളും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ചെറിയ ആഗ്രഹം തുന്നിച്ചേർക്കാൻ ഞാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായാണ് സൂഫിസത്തിൻ്റെ ഹൃദയവും സൂഫിസം പ്രണയത്തിൻ്റെ വീഴ്ചയും എല്ലാം ഉണ്ടായത്. ഈ ഒരു വരിയിൽ നിന്ന് When you are in silence, it speaks. When you speak, it is done. എന്ന് പറയുന്ന ആ ഹസ്രത്ത് ഇനായത്ത് ഖാൻ്റെ രണ്ട് വരിയിൽ നിന്ന് എൻ്റെ മാനസികമായ അവസ്ഥയും ബോധവും ഈ ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ എനിക്ക് മീരയെക്കുറിച്ചും തെരേസയെക്കുറിച്ചും റബിയെക്കുറിച്ചും എഴുതാനായി. അതിൻ്റെ ഒരു ഞാൻ അനുഭവങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, എനിക്ക് കുറവാനുള്ളത് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളുടെ പേജ് നമ്പർ പറയാനോ അറിയില്ല. അത് ഉണ്ടായത് എൻ്റെ ഇപ്പോഴും ഒരു അറബി ഗുരു അബ്ദുൽ വഹത്ത് അൽ മല്ലവി എന്ന് പറയുന്ന ഒരു ഗുരുവാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മതപരമായതും ഇവിടെ നിന്ന് കൊണ്ടുപോയതുമായ ബോധത്തിൻ്റെ ഫ്ലഷ് ഔട്ട് നടത്തിയത്. ഈ അദ്ദേഹത്തെ അവസാനമായി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, യു നോ വാട്ട് യു ഡി മീ ഈസ് എൻ ഐ ഡി നോട്ട് ബി എനിതി ഈസ് എൻ നോ യു ഫ്ലഷ് ഔട്ട് മൈ ബിലീഫ് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നവട്ട മലമൊക്കെ പോകാൻ. അപ്പോൾ അത്രയും വൃത്തികെട്ട മത വികാരത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്യപ്പെട്ട ഒരു മാനസികാവസ്ഥയിലേക്ക് എന്തും കയറും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 40,000 പുസ്തകമുണ്ട് അദ്ദേഹം എൻ്റെ സ്നേഹം അറിയാം. അദ്ദേഹത്തിൻ്റെ വീട് നിറച്ചും പിന്നെ പുസ്തകങ്ങളാണ്, ഇരിക്കുന്നിടത്തും ഒക്കെ പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഫാദറിൻ്റെ മുറികളിലൊക്കെ പുസ്തകങ്ങളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം ഭരണാധികാരി ആവേണ്ട ആളാണ്, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈഫ് ഇങ്ങനെ നോക്കുക. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നും ഞാൻ അദ്ദേഹം ദുബായിൽ നിന്ന് ഖത്തർ ഒറിജിനൽ സദ്യക്ക് തിരിച്ചു പോകുമ്പോൾ പുസ്തകങ്ങളൊക്കെ കെട്ടിവെച്ച് അതിൽ ഒരു പുസ്തകമാണ് ഞാൻ കണ്ടത്, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് എന്നാണ്. അതിൽ കവറൊന്നുമില്ല, വളരെ പഴയ പുസ്തകം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു വിരലൊക്കെ മുറിച്ചു പോകുന്ന മാതിരിയാണ് ഒരു പുസ്തകം ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ, അത്രയും ശക്തമാണ്. പക്ഷെ പഴയ പുസ്തകങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് എന്നുള്ള പുസ്തകം പുള്ളി അറിയാതെ കട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കട്ട് അത് വായിച്ചു. അത് ഞാൻ കളവ് അത് ചോദിക്കാതെ എടുത്തെന്ന് പറഞ്ഞാൽ പുള്ളി അതിൽ തെറ്റും, ഇതുവരെ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതിലൂടെ വന്നു ഞാൻ ബൈൻഡ് ചെയ്തു. അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിസ്റ്റിക് വുമൺ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലൂടെയാണ് ഈ മൂന്ന് മിസ്റ്റിക് വനിതകളെക്കുറിച്ച് ശരിക്കും അറിയുന്നത്. പിന്നീട് മേരിയുടെ സ്ഥലത്തൊക്കെ പോയി റാബിയുടെ സംഗതികൾ കൂടുതൽ പഠിച്ചു. മദർ സെൻറ്റ് തെറീസയുടെ കുറേ പുസ്തകങ്ങൾ കേരളത്തിൽ വന്നിട്ട് വാങ്ങിച്ചു. ഇന്നർ ഇന്നർ കുറേ പുസ്തകങ്ങൾ വായിച്ചു. അതൊക്കെ വായിച്ച് തുടങ്ങി മൂന്ന് പേരെക്കുറിച്ച് ഒരു പഠനം നടത്താം എന്ന് കരുതി. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം, തെറേസാമ ആവിലയിലാണ് സ്പെയിനിൽ, മീര ഇന്ത്യയിലാണ്, റാബിയ ബസറയിലാണ്. ജീവിച്ച കാലഘട്ടം വളരെ വ്യത്യാസമുണ്ട്. മൂന്ന് പേരും മൂന്ന് മതത്തിലാണ് ജനിച്ചത്. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അങ്ങനെ ആദ്യം മീരയെക്കുറിച്ച് എഴുതാൻ വെച്ചു. മീരയുടെ ഭജനങ്ങൾ കേട്ടു, വാണിജ്യറാമൊക്കെ പാടിയതാണ് ഭജനങ്ങൾ. എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ മാതൃഭാഷയിൽ പാടിയ എൻ്റെ മലയാള പരിഭാഷ തന്നെ എഴുത്തുകൊണ്ട് എഴുതി ഞാനപ്പുറത്തേക്ക് എക്സിബിഷനിലേക്ക് മാറി. ഒരു പ്രാവശ്യം രാത്രി വൈകുന്നേരം 5 മണിക്ക് എക്സിബിഷൻ്റെ സംഗതികളൊക്കെ കഴിഞ്ഞു വന്ന് അവസാനം ഉള്ള റാബിയുടെ സംഗതികൾ എഴുതാൻ വെച്ച് ആ പേപ്പർ ഇങ്ങനെ എടുത്ത് എഴുതുക, അങ്ങനെ എനിക്ക് ടൈപ്പ് ചെയ്യാനറിയില്ല. എഴുതുമ്പോൾ ഫോൺ വന്നു ഒരു ഫ്രഞ്ച് കാരൻ്റെ, ഫ്രഞ്ച് ഗവൺമെൻറ്
ഡ്രോയിങ്ങിൻ്റെ എക്സിബിഷൻ ഞങ്ങളാണ് നടത്തിയത്. ഫ്രഞ്ച് പ്രസിഡൻറ്റ് വന്നതിൻ്റെ റിസപ്ഷൻ പോലും ഞങ്ങളുടെ കമ്പനിയാണ് നടത്തിയത്. അപ്പോൾ ഫ്രഞ്ചുകാരുടെ ഫോൺ വന്നു, അയാളുടെ സ്ട്രോളിൽ വെച്ച ബോക്സിൽ ഒരു ബോക്സ് ഷോർട്ടാണ്. ഫ്രഞ്ചുകാരെപ്പറ്റി അറിയാതെ സമയം 9 മണി വരെ 8:59 വരെ റെഡിയായിരുന്നു. പറഞ്ഞത് അതുപോലെ ചെയ്യണം. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടുകാർ ഫ്രഞ്ച് കമ്പനിയാണ്. കാരണം വേറൊരു ഫ്രഞ്ച് കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ഞാൻ അവരെ വെച്ച് 25 രാജ്യങ്ങളിൽ ഇതിന് പോയിരുന്നു ഫാഷൻ ഷോ. അതിലൊക്കെ അവർ വളരെ മര്യാദയാണ്. അയാളെ വിളിച്ചപ്പോൾ ഞാൻ ഈ പേപ്പറൊക്കെ അവിടെ ഇട്ട് ഫാന് തിരിയുന്നുണ്ടായിരുന്നു. കാറ് കൊടുത്തിട്ട് ഈ എക്സിബിഷൻ സെൻറ്ററിലേക്ക് പോകുന്ന എൻ്റെ ഉള്ളിൽ വഴിയിലെത്തിയപ്പോൾ പുള്ളി വന്നു വരണ്ട, തിരിച്ചു പോയിട്ടോ ബോക്സ് കിട്ടിയതാണ്. ഞാൻ തിരിച്ചു വന്നു സന്തോഷത്തോടെ തിരിച്ചു വന്ന് കാറ് പാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഗുഹ എന്ന് പറഞ്ഞൊരു വീടുണ്ടാക്കിയത്, എൻ്റെ സ്നേഹിതനാണ് എനിക്ക് അത് എൻ്റെ വീട് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ ഈ എഴുതിയത് മുഴുവനും ചെറിയ കിടക്കുന്നു. ഫാൻ ഓഫ് ചെയ്യാമെന്നുള്ളത് ഞാനതൊക്കെ ഓരോന്നോരോന്നായി പേജ് നമ്പർ എഴുതിയിട്ടില്ല. അവസാനത്തെ വാചകം നോക്കി പിന്നെ അതിലേക്ക് പോയി. അപ്പോഴാണ് ഒരു വാചകം നീര പറയുന്നത്, എനിക്ക് ഒരു രോഗമുണ്ട്, എൻ്റെ രോഗം മറ്റാർക്കും മാറ്റാൻപ്പെട്ടില്ല കൃഷ്ണനല്ലാതെ. അത് ഞാനതൊക്കെ വെച്ച് നീരെ ക്ലിപ്പ് ചെയ്തു, ഇതിൽ വെച്ചു. തെരേസ പറയുന്നു, എൻ്റെ രോഗശാന്തി നടത്താനുള്ള വൈദ്യൻ യേശു മാത്രമാണ്. അപ്പോൾ അത് ഇൻറ്റീരിയർ കാസിൽ എന്നുള്ള പുസ്തകത്തിലുള്ള വാചകമാണ്. അപ്പോൾ ഞാനതും പിഞ്ച് ചെയ്ത് വെച്ചു. റാബിയിലേക്ക് വന്നു, റാബിയെ സെറ്റ് ചെയ്ത് ഇത് വായിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇന്നലെ എനിക്ക് ഹൃദയവേദന ഉണ്ടായിരുന്നു, അവൻ വൈദ്യനായി വന്നു, എൻ്റെ രോഗം മാറി. അപ്പോൾ ഈ 3 പേരും 3 ഭാഷയിൽ 3 രാജ്യത്തിരുന്ന് 3 കാലഘട്ടത്തിൽ ഒരേപോലെ പറയണം എന്നുണ്ടെങ്കിൽ ഈ മസ്തിക്കൽ അവസ്ഥ എല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മൾ പൊരിപ്പിച്ചെടുക്കുക, അത് നമ്മളതിനെ ക്രമീകരിച്ച് വ്യാപിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ മസ്തിക്കൽ അവസ്ഥ ഉണ്ടാകും എന്നും എനിക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ, ഈ 3 സ്ത്രീകളുടെ പ്രസ്താവന ഒരേപോലെ ആയത് ശ്രദ്ധിച്ചപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ ജാഗ്രതയോടെ എഴുതി. അങ്ങനെയാണ് മാതൃഭൂമിയാഴ്ച പതിവിൽ ദൈവത്തിൻ്റെ മണവാട്ടികൾ എന്ന പേരിൽ 2 ലക്കങ്ങളിലായിട്ട് ഈ 3 പേരെക്കുറിച്ച് വന്നതും പിന്നെ വിപുലീകരിച്ച് അതൊരു പുസ്തകമാക്കിയത്. ഈ ഒരവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ഞാൻ റാബിയെ പ്രത്യേകിച്ചോ മീരയെ പ്രത്യേകിച്ചോ തെരേസാമയെ പ്രത്യേകിച്ചോ കണ്ടിട്ടില്ല എന്നതും അവരിലൊക്കെ ഉള്ള ഒരേ ഊർജമാണ് എന്നും ഇത് ആർക്കും ലഭ്യമാകാൻ സാധ്യത ഉണ്ട് എന്നതും നമ്മളുടെയൊക്കെ അവകാശമാണ് ഇത് എന്നതും കണ്ടെത്തിയതുകൊണ്ടാണ്. മാത്രമല്ല അതിനിടയിൽ പരിചയപ്പെട്ട കുറേ നല്ല മനുഷ്യർ എനിക്ക് നൽകിയ സ്നേഹം, അത് പ്രണയം എന്ന് തന്നെ പറയാം. ഈ അത്തലോഹാവും അഫ്താവാഹനും അങ്ങനെ പ്രദീപ് ശാസ്ത്രി, ഇങ്ങനെ കുറേ ആളുകൾ തന്ന ആ ഒരു സ്നേഹം ഈ ഒരു അവസ്ഥയിലേക്ക് ഈ 3 മിസ്റ്റേക്ക് വനിതകളെ കൊണ്ട് എത്തിച്ചതുപോലെ എന്നിലും ഒരു മിന്നൽ പിണറുണ്ടായെങ്കിൽ ഭാഗ്യമായി എന്ന് കരുതിയതുകൊണ്ടാണ്. അതിനുശേഷം പുസ്തകങ്ങൾ എഴുതുമ്പോഴൊക്കെ എനിക്ക് ഞാൻ ഈ ഗുഹ എന്ന് പറയുന്ന വീട്ടിൽ തനിയെ ഇരുന്ന് ഉണ്ടായ ഒരു അവസ്ഥ എന്നെ വളരെ കാര്യമായിട്ട് സഹായിച്ചിരുന്നു. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ബുദ്ധനെ പോലെ തന്നെ ജലാലുദ്ദീൻ റൂമിയെ ഒരു കഥാപാത്രമാക്കി ഫിക്ഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാവോ ഇല്ലേ എന്നറിയില്ല. ഒരു 25 അധ്യായമായി. അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ ആഴ്ച ഡി സി പ്രസിദ്ധീകരിച്ച അതിൽ കോപ്പി കിട്ടിയിട്ടില്ല, നാളെ വാങ്ങിക്കണം. 366 സൂഫി സൂക്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ പറഞ്ഞു. ഒരു 3 വർഷം കൊണ്ട് ഒരു 600-650 സൂക്തങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് 365 ആക്കി. എന്നിട്ട് ഞാൻ പോളണ്ടിലുള്ള അദ്ദേഹത്തോട് ഇങ്ങനൊരു സൂക്തം ഉണ്ടാക്കുന്നത് 365. അപ്പോൾ പുള്ളി പറഞ്ഞു 365 അല്ല 366 സൂക്തങ്ങൾ ഉണ്ടാക്കുക. ഫെബ്രുവരി 29 ആകുമ്പോൾ 366 ആകുന്നു. അങ്ങനെ 366 സൂഫി സൂക്തങ്ങൾ ഞാൻ ഷാർജ ഫെസ്റ്റിവലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ആദ്യം
എഴുതുന്നതിനിടയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ എഴുത്ത് മുറിയിലിരുന്ന് പേർഷ്യനിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ചില സൂക്തങ്ങൾ എൻ്റെ ഇറാനിലുള്ള സ്നേഹിതന്മാർ അയച്ചു കൊടുത്തു, അവർ അതിൻ്റെ പുരപ്പൊട്ട ഇംഗ്ലീഷിൽ അയച്ചു തരും, ഞാനത് മലയാളി ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു സൂക്തം എഴുതുകയായിരുന്നു. ജലാലുദ്ദീൻ റൂമി പറയുന്നു, ദാഹം മാത്രമല്ല വെള്ളം തേടുന്നത്, വെള്ളവും ദാഹം തേടുന്നത്. ഈ ഒരു രണ്ട് വരി ശരിക്കും പറഞ്ഞാൽ ഒരു ടീഷർട്ടിൻ്റെ ഒരു കാവ്യം കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യണം, എൻ്റെ ക്രോധം നഷ്ടപ്പെട്ടു. ഞാൻ ആ മുറിയിൽ നിന്നിറങ്ങി, ഫ്ലാറ്റിലാണ് ദിവസം, മുറിയിൽ നിന്നിറങ്ങി ലിഫ്റ്റ് വഴി താഴെത്തിറങ്ങി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരാട്ടി ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല, ചെറുപ്പം മുതൽ ഈ ചെരുപ്പിട്ട് ശീലിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ വരെ നടക്കാം, സുഖമാണ്. ഗേറ്റിന് പുറത്ത് കല്ല് കിട്ടുന്നു, കല്ലിന് കാല് തട്ടിയപ്പോൾ വേദനിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എത്തിയതെന്ന് അറിയില്ല. ഞാൻ തിരിച്ചു പോയി, തിരിച്ചു പോയപ്പം ഭാര്യ നോക്കിയ ആൾക്കാളെ പറ്റി, ഫോൺ അടിച്ചപ്പോൾ ഫോൺ റൂമിൽ ഇത് ചെയ്യുന്ന ആളെ കാണാനില്ല. അപ്പം ഞാൻ തിരിച്ചു പോയി, തിരിച്ചു പോയി സ്വസ്ഥനായി ഒരു ചായ ഒക്കെ കുടിച്ചു. രണ്ടാമത്തെ സുഹൃത്തം, അതിനടുത്ത സുഹൃത്തം എഴുതി, അതിങ്ങനെയാണ്. ഞാൻ 30 വർഷക്കാലം ഒരു കവി പറയാൻ ഉപേക്ഷിക്കും, ഞാൻ 30 വർഷക്കാലം ദൈവത്തെ തിരഞ്ഞു നടന്നു, പിന്നീടാണ് മനസ്സിലായത് ദൈവം എന്നെ തിരയുകയായിരുന്നു. ഇത് ഇങ്ങനെയുള്ള കുറേ സുഹൃത്തങ്ങളിലൂടെ ഞാൻ പോയപ്പോൾ 366 സുഹൃത്തങ്ങൾ എഴുതിയത് 366 അവസ്ഥകളിൽ നിന്നാണ് പറയുന്നത്. പക്ഷേ വായനക്കാരൻ അത് ഫീൽ ചെയ്യണമെന്നില്ല, എഴുത്തുകാരൻ്റെ ഒരു വിധിയാണ്. അയാളുടെ ദുഃഖം അല്ലെങ്കിൽ അയാൾ എഴുത്തിനിടയിൽ സംഭവിക്കുന്ന പീഡനം വായനക്കാരൻ മനസ്സിലാക്കണമെന്നില്ല. ഒരക്ഷരം തെറ്റിയാലോ ഒരു വാചകത്തിന് പ്രശ്നം വന്നാലോ ആ വായനക്കാരൻ അതിനെ മോശമായി കണക്കാക്കും, അത് അവരുടെ അവകാശമാണ്. അതിനിടയിൽ എനിക്ക് പറ്റിയത് ഒരു ഈ സൂഫി ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒരാൾ ഒരു അമേരിക്കക്കാരൻ എഴുതി, ഇപ്പോൾ ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, 122 പേജുള്ള പുസ്തകം, അത് ഡോക്ടർ ഓഫ് ഫയർ എന്നാണ് അതിൻ്റെ പേര്, അഗ്നിപുത്രി. ഡോക്ടർ ഓഫ് ഫയർ എന്നതാണ്, അതിലൊരു സ്ത്രീയാണ് എഴുതിയത്. അത് ഗോൾഡൻ സൂഫി സെൻറ്റർ അമേരിക്ക അവരാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സൈറ്റിലേക്ക് പോയി ആ പുസ്തകത്തിന് ചോദിച്ചപ്പോൾ അവരോട് സോൾട്ട് ഔട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ സൂഫികളെ കുറിച്ചൊക്കെ എഴുതാറുണ്ട്, ആ പുസ്തകത്തിൻ്റെ 2-3 പുസ്തകത്തിൻ്റെ സ്കാനിങ് ചെയ്തിട്ടൊക്കെ അയച്ചു. അപ്പോൾ അവർ ആകെയുള്ള ഒരു കോപ്പി എനിക്ക് ദുബായിലേക്ക് കൂടുതൽ അയച്ചു. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ച പുസ്തകമാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ അവർ റഷ്യക്കാരിയാണ്, അവർ ഇംഗ്ലണ്ടിലും പാരീസിലും പോയി പഠിച്ചു. പാരീസിൽ പോയി തിരിച്ച് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടിയപ്പോൾ തിരിച്ച് വന്നിട്ട് അവിടെ ഉള്ള ഒരു നേവി ഓഫീസറെ പരിചയപ്പെടുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. അതിനിടയിൽ അവർ തിയോസഫിക്കൽ സൊസൈറ്റി, ലണ്ടനിലുള്ള തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പോവുകയായിരുന്നു അവരെ കണ്ടു. സോറി, അപ്പോൾ അത് അവരങ്ങനെ പോയി വിവാഹം കഴിച്ച് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പോകാറും വരാറുണ്ട്. അതിനിടയിൽ ഭർത്താവ് ഹാർട്ട് അറ്റാക്കായി മരിച്ചു, മക്കളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം 7 മാസം ഇവർക്ക് വളരെ നിരാശ തോന്നി. അവർ തിയോസഫിക്കൽ സൊസൈറ്റി അടയാറിലേക്ക് പോയി ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് ബോംബെയിലെത്തി. ബോംബെയിൽ നിന്ന് അവർക്ക് തോന്നി പോകുന്ന പോക്കിൽ താജ്മഹൽ കണ്ടുകളയാം. അങ്ങനെ അവർ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോയി, അവർ ഒരു ഹോട്ടലിൽ താമസിച്ചു. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു ഫ്രഞ്ചുകാരി ജൂലി എന്നവർക്ക് ഫ്രഞ്ചുകാരി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഫ്രഞ്ച് അറിയാം. ഇവരോട് ചോദിച്ചു എവിടെയാണ് പോകുന്നത്, അറിയാം ഡ്രസ് പോകുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, അത് പോകുന്നതിന് മുമ്പ് മീററ്റിൽ ഭായ് സാബ് എന്ന് പറഞ്ഞൊരു സൂഫിയുണ്ട്, ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവരവിടെ സൂഫിസം എന്ന് എനിക്ക് അറിഞ്ഞുകൂട, എനിക്ക് അവരെ കാണാനും ഇല്ല, ഞാൻ അടയാറിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു ഞാൻ നേരെ പോയി അപ്പോൾ അവരുടെ അഡ്രസ്സ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോയി. അപ്പോൾ അവർ അഡ്രസ്സ് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഇവർ ഭക്ഷണം കഴിച്ച റൂമിലേക്ക് പോയി. ഈ നമ്പർ റൂം നമ്പർ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് പോയിട്ട് കടലാസ് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അവർ പറഞ്ഞു ഈ
കടലാസോ അയാളുടെ ഫോട്ടോ ഒന്നും വേണ്ട, ഞാൻ അയാൾ കണ്ടിരിക്കും. അങ്ങനെ അവർ ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റ് മാറ്റി അവർ മീററ്റിലേക്ക് പോവുകയും മീററ്റിൽ പോയി മീററ്റിൻ്റെ റെയിൽവേ മീററ്റ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നതല്ലോ, ശബ്ദമുപരിതമാണ്, വളരെ വൃത്തികെട്ട സ്ട്രീറ്റുകളാണ്, പാലതുപ്പലും മറ്റേ അത് ഇതൊക്കെ വൃത്തികെട്ടാണ്. അവരവിടെ ഇറങ്ങുന്നു, അവർ വയസ്സാറിനെ കാണുന്നു. വയസ്സാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഇവിടെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആദ്യമായിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഡയറി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ഡയറി എഴുതാറുണ്ടോ? ഈ നിമിഷം മുതൽ നിങ്ങളിവിടെ നിന്ന് വിടുന്നത് വരെയുള്ള സംഭവങ്ങൾ ഈ ഡയറിയിൽ നിന്ന് എഴുതിയിരിക്കണം എന്ന് പറയൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. നമുക്ക് എന്താ സംഭവിക്കാൻ, ഇവർ ആ നിമിഷം മുതൽ അവർ അവരുടെ മടിയിൽ കിടന്നാണ് ഗുരു നയിക്കുന്നത്. അതുവരെയുള്ള സംഗതി, അവരവിടെ വിട്ടുപോകുന്നത് വരെയുള്ള സംഗതി ഓരോ ദിവസത്തെ ഷോർട്ട് ഷോർട്ട് ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസത്തെ ഡയറി കുറിപ്പുകളാണ്. നമുക്കെന്താ സംഭവിക്കുന്നതാണ്, ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള വായനക്കാരനെ സംഭവിക്കുന്നത്, നമ്മൾ ഇവരുടെ ബോധത്തിലൂടെ സഞ്ചരിക്കും. അവരൊരു ദിവസം പറയും, ഇന്ന് ഗുരു എന്നോട് ഇംഗ്ലീഷിൽ വളരെ കാര്യമായിട്ട് സംസാരിച്ചു, മറ്റുള്ള ഹിന്ദിയിൽ സംസാരിക്കുന്നവരൊന്നും കെയർ ചെയ്തില്ല, എന്നോട് സംസാരിച്ച എൻ്റെ ഒരു മനസ്സറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ഉത്തരം കിട്ടി, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നത്. പിറ്റത്തെ ദിവസത്തെ ഡേറ്റിട്ട് അവർ എഴുതും, ഇന്ന് അദ്ദേഹം ഹിന്ദിയിൽ മാത്രമേ സംസാരിച്ചുള്ളൂ, എന്നോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചില്ല, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഞാൻ ദേഷ്യം വിളിച്ച എൻ്റെ റൂമിലേക്ക് വന്നു, അദ്ദേഹം അത് ചോദിച്ചില്ല, നീ എവിടെയാണ് പോകുന്നു ചോദിച്ചില്ല, ഞാൻ പാക്ക് ചെയ്തു, എനിക്ക് ഇങ്ങനെയുള്ള ഇന്ത്യൻ ഇതൊന്നും ഇഷ്ടമല്ല, ബഹുമാനം വേണം, റെസ്പെക്റ്റ് വേണം എന്നൊക്കെ പറയും. ഇവർ ബാഗ് പാക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. പിറ്റേ അധികാരത്ത് ഒരാളെ അയച്ചിട്ട് ഇവരോട് വിളിച്ച് പറയും, പാക്കിങ് പാക്കിങ്ങൊക്കെ മാറ്റൂ, നീ ഞാൻ മരിക്കുന്നത് വരെ ഇവിടെ നിൽക്കണം എന്ന് പറയും. അങ്ങനെ നമ്മൾ നമ്മളുടെ ഈ ഒരു മിസ്റ്റിക്കുകളുടെ ജീവിതത്തെ നമ്മൾ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഇതിലൂടെ പോകുമ്പോൾ നമ്മുടെ ബോധത്തിന് ഭയങ്കരമായ വ്യതിയാനം സംഭവിക്കും, നല്ല വ്യതിയാനം സംഭവിക്കും. പിന്നെ നമ്മളുടെ ലൗകികമായ ജീവിതം കട്ടപ്പാരയും, എത്രയോ പണം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയോ സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ രാജിവെച്ച് നടന്നിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഈ മാതിരി മനുഷ്യന്മാരുടെ ആകർഷണവും ഇത്തരം പുസ്തകങ്ങളിലെ വിലപ്പെട്ട വാക്കുകളും ആണ്. ഇന്ത്യയുടെ കാസിലൊക്കെ വായിക്കുമ്പോൾ ഞാൻ അവരുടെ മഠത്തിലെ സ്പെയിനിലെ ആവിലായിലെ മഠത്തിൻ്റെ അകത്തേക്ക് നനത്തും. എന്നിട്ട് അവർ ക്രിസ്തുവിൻ്റെ പ്രതിമയോട് നോക്കിയിട്ട് കരയുകയും പ്രണയം അഭ്യർത്ഥിക്കുകയും അന്ന് രാത്രി യേശു എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പറയുകയും എൻ്റെ ചുണ്ടുകൾ അത് മനോഹരമാണെന്ന് പറയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വരികൾ വായിക്കുമ്പോൾ കാൽപ്പനീയ ദിവ്യതയുടെ അങ്ങേയറ്റത്താണ് ഇവരുള്ളത് എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ റാബിയെക്കുറിച്ച് എഴുതുമ്പോൾ, ഞാൻ നിന്നെ പ്രണയിക്കുന്നത് എനിക്ക് സ്വർഗം കിട്ടാനുള്ള ആവശ്യം കൊണ്ടാണെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ അടച്ചുകളയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ നീ എന്നെ നരകത്തിയിൽ ഇട്ടോളൂ, പക്ഷേ നിന്നോടുള്ള പ്രണയം അങ്ങനെ തന്നെ നിലനിർത്തണം എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു രമണനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രണയ ലീല മജ്ജുവിനെ പോലെ, ഹീർ രജയെ പോലെ ഉള്ള കഥാപാത്രങ്ങളായി ഈ മഹതികൾ മാറുന്നതിൻ്റെ ഒരേ ഒരു കാരണം ആത്മീയത പ്രണയമാണ് എന്നതാണ്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് സൂഫിസം പ്രണയത്തിൻ്റെ വീഞ്ഞ് എന്ന് പറഞ്ഞത്. വീഞ്ഞ് എത്രമാത്രം മണ്ണിനടിയിൽ കുഴിച്ചിടുന്നു പോകും അത്രമാത്രം ലഹരിയാണെന്ന് പറഞ്ഞത്. 20 വർഷം 25 വർഷം കുഴിച്ചിട്ട വീഞ്ഞിന് അതിഭയങ്കരമായ വിലയാണ്. അതേപോലെ എത്രയോ കാലം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ മിസ്റ്റിക്കുകളായ ചിന്തകളും നിങ്ങൾ കുഴിച്ചിട്ട് അത് വീഞ്ഞാക്കി മാറ്റുന്നുവോ അത്രത്തോളം സുഖമായിരിക്കും. അങ്ങനെ ഈ അവസ്ഥകളിലൂടെ നീങ്ങി പോകുമ്പോൾ എനിക്ക് എൻ്റെ മതം ജനിച്ച മതമല്ല, ടോട്ടൽ മതം ഒന്നും അല്ലാതെ, കാരണം ദൈവം ഉണ്ടെങ്കിൽ, ദൈവത്തെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ പ്രണയം മതി എല്ലാ വിശ്വാസങ്ങൾക്കും അതീതമായി നിൽക്കാൻ എന്ന ബോധമാണ്.
അതോടുകൂടി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഇപ്പം ഞാൻ തനിച്ചാണ് ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്നത്. രണ്ട് മൂന്ന് സ്നേഹിതന്മാരെയുള്ളൂ. എനിക്ക് ആറോ ഏഴോ സഹോദരി സഹോദരന്മാരുണ്ട്, സഹോദരി അമ്മയുണ്ട്. ആരും എന്നെ നോക്കാറോ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കാറില്ല. പക്ഷേ എൻ്റേതായ എനിക്ക് ഒരാൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൈക്കടിയിൽ ഒരു ശക്തമായ കൈ, കരയാൻ ഒരു ചുമ. അത് എൻ്റെ ബന്ധുക്കളിൽ ലഭിക്കാത്തത് എൻ്റെ സ്നേഹിതന്മാരിൽ നിന്ന് ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇവിടെ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ എന്നെ അറിയാമാക്കിയത്. കാരണം പ്രസിദ്ധനല്ല, എനിക്ക് ബൈബിളോ കുർബാനോ ഗീതയോ ഉദ്ധരിച്ച് പറയാനറിയില്ല, ഒരു ഗുരുവിൻ്റെ ശിഷ്യനല്ല. എന്നിട്ടും ഞാൻ ഇവിടെ വരികയും ഈ കോട്ടയത്തെ ഒരു മൂലയിൽ നിന്നൊക്കെ കാണുകയും ഇങ്ങനെ സംവദിക്കുകയും ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന ആ ഒരു ആത്മീയ പ്രണയത്തിൻ്റെ അംശം തന്നെയാണ്, അതല്ലാതെ മറ്റൊന്നല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന സംഗതികൾ, അനുഭവം, അതാണ് മനുഷ്യനെ ഒരു വായനയെക്കാളും ഒരു പുസ്തക പ്രണയത്തെ പുസ്തക പ്രേമിയെയും അല്ലാത്തവരെയും ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത് അവരവൻ്റെ അനുഭവമാണ്. ഞാൻ ഒരനുഭവം പറഞ്ഞ് ഇത് മതിയാക്കാം. റോമിലെ കോരിയിലുള്ള ശവകുടീരത്തിൽ കബറി ഒരു ദിവസം ഈ ഡാൻസ് റോമിലെ വെറും ഭ്രമണ നൃത്തം കണ്ട് ഒരു മണി രാത്രി ഒരു മണിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആകെ ബോധം ഉണ്ടെങ്കിലും ഒരു അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പിന്നിലാണ് ഹോട്ടലെത്തിൻ്റെ താമസിച്ചത്. ഞാനത് രാത്രി ഒരു 12 മണിക്ക് ആ സ്റ്റേജിലൂടെ നടന്നു പോകാം. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് എൻ്റെ മുന്നിലായിട്ട് വേറൊരാൾ പോകുന്നത് ഫോട്ടോ കിട്ടി മുടി വന്ന് കിട്ടി പോകുന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് അവിടെ നിന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തോട് വെച്ചു അറിയിച്ചില്ല നമ്മളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നടന്നു. വിൽ ഹാവ് എ കോഫി എന്ന് വെച്ചു. കോഫി ഷോപ്പിലൊക്കെ അദ്ദേഹം കൊണ്ടുപോകണം. അതിൻ്റെ ഇടയിൽ പുള്ളി ഒരു അടച്ചിട്ട കടയുടെ പുറത്തിരുന്നു, ഇരുന്നപ്പോൾ ഫോൺ പുള്ളി മൊബൈൽ. അപ്പോൾ ആ കോട്ടിൻ്റെ കോട്ടയിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് എന്നോട് വന്ന് യൂസ് ചെയ്യും. അപ്പോൾ അയാളുടെ മൊബൈലിൽ വന്ന് ഇത് ഞാനിങ്ങനെ സംസാരിക്കാം. ഞാനത് വാങ്ങിച്ചു പച്ച മാറ്റി കയ്യിൽ വെച്ചപ്പോൾ നിങ്ങളെ അങ്ങനെ അറ്റത്തുള്ളത് അറബിക് ഇംഗ്ലീഷിൽ ചോദിച്ചു. അറി ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചു. ഞങ്ങൾ അതേ അപ്പനോട് പറഞ്ഞു നീ ഡൽഹിയിലൊക്കെ തിരിച്ചു പോകുന്നത്. ഞങ്ങളതെ അപ്പോൾ ഡൽഹിയിൽ പോകുന്ന തീയതി മാറ്റണം. എനിക്ക് തോന്നി അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിനാ കേൾക്കുന്നു. അപ്പോൾ പക്ഷേ എന്നാലും ഒരു ആശ്ചര്യം ഉണ്ടായിരുന്നു ഇദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ആ ഫോൺ കൊടുത്തു. അവർ തമ്മിൽ സംസാരിച്ചു, അത് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. കാരണം മറ്റേ ആൾ അറബിയാണ്, ഇയാൾ തൊഴിലാണ്, ഭാഷ വ്യത്യാസം. അപ്പോൾ അയാൾ കുറച്ചുകൂടി സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് അയാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ഞാൻ ഇന്ത്യക്കാരനാണെന്നും ട്രാവൽ 2 ദിവസത്തേക്ക് നീട്ടണം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തെ ഞാൻ കണക്റ്റില്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഈ വെർലിൻ ഡാൻസിൽ നിന്നാൽ വന്നപ്പോൾ ഞാനുമായിട്ട് കണക്ട് ചെയ്തതാണ്. പിന്നെ ഇടക്ക് എപ്പോഴെങ്കിലും ഇദ്ദേഹം വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അത് ഇപ്പോൾ നല്ല മുടിയിലായിരുന്നു, അപ്പോഴാണ് നിന്നെ കിട്ടിയത്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. ഇദ്ദേഹം നാളെ വെർലിങ്ങിനെ വീണ്ടും കാണാൻ തോന്നി. പിന്നെ പിറ്റന്നാൾ വന്നിട്ടില്ല. അപ്പോൾ ഞാനത് എടുത്ത് ഇയാളുടെ നമ്പർ വാങ്ങിച്ചു, നമ്പർ വാങ്ങിച്ച് മൊബൈലിൽ ഫീഡ് ചെയ്ത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം ഇസ്താംബുൾ തെഹ്റാൻ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ കുമാരപതി പോലെ ഞാൻ എയർപോർട്ടിലിരുന്നു. പുള്ളി വന്നു, പുള്ളി വന്നിട്ട് മറ്റേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാപ്പി കുടിക്കാൻ രാവിലെ 6 മണിക്കൂർ പോയി. അപ്പോൾ അദ്ദേഹത്തോട് വെച്ചത് അവിടെ വിട്ടിട്ട് പോയി. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവമുണ്ട്. ആ ഞാൻ അതല്ല, ഞാൻ ഡൽഹി എയർപോർട്ടിലെത്തിയിട്ട് ഇന്ത്യൻ നമ്പറിന് ഇദ്ദേഹത്തിൻ്റെ നമ്പർ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഇത്
അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ എവിടെയുള്ള നമ്മുടെ ഡൽഹിയിലാണ്, എപ്പോഴാണ് പോകുന്നത് നാട്ടിലേക്ക്? ഞാൻ പറഞ്ഞു, അജ്മീറിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു. നീ 4 ദിവസമല്ല 2 ദിവസം കൂടി കൂട്ടി ഇരിക്കണം, കൂടുതൽ ഇരിക്കണം, നീ ഒരാളെ പരിചയപ്പെടും എന്ന്. അങ്ങനെ അത് സാധ്യമാവുന്നറിയില്ല, ഞാൻ എന്നെ കൂട്ടി രജത്കുമാർ ബുക്ക് ചെയ്തതാണ്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ രജത്കുമാർ അഫ്താർ വന്നത് എൻ്റെ വീട്ടിൽ കൊടുത്തപ്പോൾ മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു അയാളുടെ നമ്പർ മൊബൈലിലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞു, അതങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് അത്ഭുതമായി. ഞാൻ പറഞ്ഞു എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ഡിലീറ്റ് ഞാൻ പുള്ളി അതങ്ങ് ഡിലീറ്റ് ചെയ്തു. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു, ഇതൊക്കെ ആധ്യാത്മിക വഴിയിലുള്ള ചില ട്രാപ്പുകളാണ്, മോശമല്ല ട്രാപ്പുകളാണ്. നീ അദ്ദേഹവുമായി സംസാരിച്ച് നിനക്ക് കുറച്ച് സംഗതികൾ അദ്ദേഹം പറഞ്ഞു തരും. ചിലപ്പോൾ ആരെങ്കിലും നടന്നു വരുന്നു, അവരുടെ മുഴുവൻ ചരിത്രവും നിനക്ക് മനസ്സിലാവും. ഇതൊക്കെ ചെയ്ത് നിന്നും തരുന്നു, നിൻ്റെ മനസ്സ് എപ്പോഴും സ്വസ്ഥമാവും. കാരണം മറ്റുള്ളവരുടെ രഹസ്യം അറിയാതിരിക്കാനാണ് നല്ലത്. രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിൽ പരിതാപപ്പെടും, പ്രത്യേകിച്ച് നീ സെൻസിറ്റീവാണ്. പിന്നെ അദ്ദേഹത്തെ കണ്ടു. പിന്നെ ഈ അടുത്ത് 1.5 വർഷം മുമ്പ് പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തു. അങ്ങനെ ആ പ്രാവശ്യം ഞാൻ അജ്മീറിൽ പോയപ്പോൾ, അല്ല അന്ന് രജത്കുമാർ വന്നപ്പോൾ പറഞ്ഞു 2 ദിവസം നീട്ടിയിട്ടുള്ള ടിക്കറ്റ് എന്താണെന്ന് കാര്യം നീക്കാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോകണം. ഞാൻ രജത്കുമാർ വഴി അയാളാണ് ടിക്കറ്റ് എടുത്ത് ട്രാവൽ ഏജൻസിയിൽ പോയപ്പോൾ ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നു ഡൽഹിക്ക് കാര്യമായിട്ട്. അപ്പോൾ അത് മാറ്റി ഞാൻ അജ്മീറിൽ പോയി. അവിടെ വെച്ച് ഒരിക്കൽ ഇറ്റലിക്കാരൻ ആർട്ടിസ്റ്റിനെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് 2 ദിവസം കറങ്ങി. അദ്ദേഹം കേരളത്തിൽ വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു നാട്ടിലേക്കെത്തി. ഇത് ഞാൻ ദൈവത്തിൻ്റെ മാവാട്ടികൾ എന്ന പുസ്തകത്തിൽ എഴുതിയ ഒരു വാചകമുണ്ട്. അതായത് നമ്മൾ ഈ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചില ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ വിവാഹ സമയത്ത് വരനെയും വധുവിനെയും മനസ്സിലാക്കാനായി നമ്മൾ മാലകളിടും. വധുവിന്മാരോടും വരനുമാരോടും ആ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ആ മാല. പിറ്റേന്നാരും ആ മാല ഉപയോഗിക്കാറില്ല. അന്ന് രാത്രി തന്നെ മണിയറയുടെ ജനവാതിലൂടെ ആ മാല വലിച്ചെറിയും. അതുപോലെ ആധ്യാത്മിക വഴിയിലെ ചില സൂചനകൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം അത്ഭുതങ്ങളോ അല്ലെങ്കിൽ ഇത്തരം അതിശയങ്ങളോ ഇത്തരം മിസ്റ്റേക്ക് അവസ്ഥകളോ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എൻ്റെ ഇത്രയും സമയം എൻ്റെ വാക്കുകൾ കേട്ടതിന് നന്ദി. സൂര്യസ്ഥിതി 3 ഘട്ടങ്ങളിൽ പ്രണയത്തിൽ അത് ഹിന്ദിയിൽ ഉറുദുവിൽ പറഞ്ഞാൽ പ്യാർ മൊഹബത്ത് ഇഷ്ഖ്. പ്യാർ എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ ഉണ്ടാകുന്ന ഒരു താൽക്കാലികമായ പ്രണയം. മൊഹബത്ത് എന്ന് പറഞ്ഞാൽ വിവാഹം വരെ എത്താവുന്ന പ്രണയം. ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറം കടന്ന് അലൗകികാവസ്ഥയിലെ പ്രണയം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ഖ് നേർന്നുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ അറിവുകളോ ഇതൊന്നും അവരെ തൊടാതെ പോകുന്നുണ്ട്. അപ്പം അത്തരത്തിലെ ആളുകളായിരിക്കാൻ അല്ലെങ്കിൽ ആ വ്യത്യസ്തത, അപ്പം ആദ്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എൻ്റെ ഒരു ചിന്ത ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ അങ്ങറ്റത്തിരിക്കുന്ന ഒരാൾ അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ അവർ കാണുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ലോകത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാവും. ഇപ്പം ഇതെല്ലാം പരസ്പരം അറിയുന്നുണ്ടാവും ഒരൊറ്റ. പക്ഷെ ചില ആളുകൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ചില ആത്മാക്കളെന്നോ അല്ലെങ്കിൽ ആത്മാവെന്ന് ഞാൻ ഉദ്ദേശിച്ച മറ്റേ വിവിധ രീതിയിലല്ല, ചില മനുഷ്യർക്ക് അതിലൊരു അറിവുകൾ കിട്ടിയാൽ അല്ലെങ്കിൽ അറിവ് വഴികളിലൂടെ അറിവുകൾ ഉണ്ടായാലും അത് അവര് സെൻസിറ്റീവ് ആവാത്തത് എന്തുകൊണ്ടാണ്, അതിനെ കുറിച്ച്? അത് നമ്മള് അങ്ങനെ പറയുമ്പോ മത വേദ ഗ്രന്ഥം ഇതാണ് എന്നതാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് റീഇൻകാർനേഷൻ്റെ
അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഉത്തരം ചില ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാറുണ്ട്, നമ്മൾ മറ്റു ഫിലോസഫികൾ ഉപയോഗിക്കേണ്ടി വരും, അപ്പോഴാണ് അതിൻ്റെ മനോഹാരിത വരുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ട്രെയിനിൽ എന്നെ തൊട്ടടുത്തിരുന്ന ഒരാൾ കോഴിക്കോട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സംസാരം തുടങ്ങി. അപ്പോൾ അയാൾ നോക്കുമ്പോൾ കണ്ണൂക്കാരനാണ്, എൻ്റെ ഫാമിലിയെ അറിയാം, അദ്ദേഹത്തിൻ്റെ ഫാമിലി എനിക്കറിയാം, എൻ്റെ വീട്ടിലുള്ള കൂട്ടുകാരൻ്റെ പിതാവിനെ അദ്ദേഹം നല്ല പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് വന്നിട്ട് പ്രേ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു പുതിയ ഭക്ഷണക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രാവിലെ രണ്ട് കോഴിമുട്ട പിന്നെ ചായയോ കാപ്പിയോ ഒരു കുറച്ച് ബട്ടർ ഇതൊക്കെ ചെയ്യാം, നട്സ് കഴിക്കുക, ഉച്ചക്ക് കുറച്ച് ഇറച്ചി കഴിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളെ അദ്ദേഹവും കൂട്ടുകാരും കൂടി കണ്ണൂരിലുള്ള ഒരു ഹോളിൽ കൊണ്ടുവന്നിട്ട് സംസാരിപ്പിച്ചിരുന്നു. അവരുടെ അയ്യോ ഞാൻ അറിയില്ല, ഞാൻ അറിയായിരുന്നില്ല. അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമായിരുന്നു. ഈ ഫിലോസഫി എൽ സി ആ ലോ കലോറി ഹൈ ഫാറ്റ്, ഇത് ഞാൻ പറഞ്ഞാൽ നെറ്റിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്, ഇദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണായിരുന്നു, കുറച്ചൊക്കെ ചോദിക്കാനുണ്ട് കാണാൻ പറ്റുമോ, അങ്ങനെ ഇങ്ങനെ അതൊക്കെ ചോദിക്കാം. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു ചോദ്യം അയാളോട് ചോദിച്ചു, നിങ്ങളെന്താ ചോദിച്ചത്, കുർബാനയിൽ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ഭക്ഷണം ക്രമീകരിക്കണം അല്ലെങ്കിൽ. അപ്പോൾ എത്ര പാപ്പനാണ് അയാൾ, ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ഗ്രന്ഥത്തിൽ ഈ ഫാറ്റ് കൂട്ടി മറ്റേത് കുറക്കാൻ പറയാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. പിന്നെ അയാളെ പരിചയപ്പെട്ട സ്ത്രീയിൽ അയാളെ മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചോദിച്ചില്ല. ഇങ്ങനെയാണ് നമ്മൾ, നമുക്ക് എവിടെയെങ്കിലും ചായ നിൽക്കാൻ ഒരു ഏണി വേണം, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സംഗതി സംഭവിച്ചാൽ ഈ അടുത്ത കാലത്ത് വളരെ പ്രയാസപ്പെട്ട് ഒരു നമ്പൂരി സ്ത്രീയുടെ മകനെ പഠിപ്പിച്ചു, അയാൾ മസ്കത്തിലുള്ളത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം മകൻ പല ജോലികൾ കിട്ടുന്നു, 50,000-60,000 സാലറി കിട്ടുന്നു, അവൻ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ ഇയാളോട് ഞാൻ ചോദിച്ചു, അവനോട് അവൻ നിങ്ങൾ കാശ് ഇനി അയച്ചു കൊടുക്കരുത്, 28 വയസ്സായി ജോലി ചെയ്യുന്നില്ല, അവൻ കാശ് അയച്ചു കൊടുക്കരുത്, അവനോട് അവനെൻ്റെ സ്വന്തമായ കാശുണ്ടാക്കി ജീവിക്കാൻ പറയണമെന്ന്. അല്ല, അത് അവൻ്റെ സമയദോഷമാണ്, അവൻ്റെ സമയദോഷം അവൻ തന്നെ ഉണ്ടാക്കുന്നത്, കാരണം അച്ഛൻ കാശ് കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴേയും സമയദോഷമാണ്. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് എന്തുകൊണ്ടാണ് 10 മക്കൾ ഉള്ള ഒരു കുടുംബമാണ് എൻ്റെ ഉമ്മ 10 പ്രസവിച്ചു, 7-ാമത്താണ് ഞാൻ, ഈ 9 പേർക്കും ഇല്ലാത്ത ഒരു സുഭിസത്തെപ്പറ്റിയുള്ളൊരു തോന്നൽ, ഇല്ലെങ്ങനെ അലഞ്ഞു നടക്കുന്ന പ്രകൃതം എനിക്ക് എന്തുകൊണ്ടുണ്ടായി എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് അത് ബയോളജിക്കൽ, അതായത് നമ്മളെ ജനറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുസ്തകമുണ്ട്, അത് വായിച്ചാൽ അത്ഭുതപ്പെട്ടു, നമ്മളെല്ലാ വിശ്വാസങ്ങളും പോകും. ജനറ്റിക് സംഗതിയാണ് നമ്മളെ പിന്തുടരുന്നത്, അതായത് എൻ്റെ ഏതോ ഒരു തലമുറയിലുള്ള എൻ്റെ പിതാമഹനോ മറ്റോ ഈ ഒരു രംഗത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ. എൻ്റെ മകൻ്റെ മകൻ ചിത്രം വരയ്ക്കാൻ കാരണം അവൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെയോ തലമുറയുടെ അങ്ങേയറ്റത്തിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്നും നമുക്ക് പറഞ്ഞിട്ട് ഈ തരം കാരണങ്ങൾ കാണുന്ന ഒരു മനസ്സുള്ളവർക്ക് സമാധാനപ്പെടാം. ഈ ഒരു ചോദ്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഓഷോ പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാ ഒരു മോഡലിലിറങ്ങുന്ന കാറുകളെല്ലാം ഒരുപോലെ ഇരിക്കും. ഒരു നമ്മളിപ്പോൾ ഞാൻ ഒരു കാർ വാങ്ങാൻ, ഒരു എത്യൂസ് വണ്ടി വാങ്ങാൻ ടൊയോട്ടയുടെ ഷോറൂമിൽ പോയിട്ട് ഒരു വൈറ്റ് കാറ് വാങ്ങി അത് അവിടെ വെച്ചു, ഞാൻ പറഞ്ഞു ഭാര്യയും കൂട്ടി വരാം എന്നിട്ട് ഞാൻ ഈ കാർ എടുത്തോളാം എന്ന് പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ അത് പോയിട്ട് വാങ്ങിക്കുന്നു, വാങ്ങിച്ചാൽ അത് കൊണ്ടുപോകുന്നു അതേ സ്ഥാനത്ത് അതേ എത്യൂസ് അവിടെ കൊണ്ടുപോകുന്നു. ഞാനും ഭാര്യയും വരുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഈ കാർ ഞാൻ കണ്ടതല്ല എന്ന്, കാരണം ഞാൻ കണ്ട എല്ലാ സംഗതിയും ഇതിനുണ്ട്, ചന്ദ്രികാ സോപ്പ് എല്ലാം ഒരുപോലെ ഇരിക്കും, കാരണം അത് അച്ഛനെ ഉണ്ടാക്കുന്നതാണ്. ഓഷോ പറയുന്നു മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ ജ്യേഷ്ഠാനിജന്മാർ സഹോദരന്മാരെല്ലാം വ്യത്യസ്തമായിരുന്നു, ഒരു ചെടിയിൽ ഉണ്ടാകുന്ന പുഷ്പങ്ങൾ വ്യത്യസ്തമായിരുന്നു, അതേസമയം ഒരു പ്രൊഡക്റ്റ് ഒരു ഉൽപ്പന്നം എല്ലാം ഒരുപോലെ ഇരിക്കും. അല്ലെങ്കിൽ നമുക്ക് സംശയം വരും, ഒരു സ്ക്വയറിലുള്ള ചന്ദ്രികാ സോപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റൗണ്ടിലാകുമ്പോൾ ഇതെന്താ ചന്ദ്രികാ സോപ്പ് ഇങ്ങനെയെന്ന് തോന്നും, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേപോലെ ഇരിക്കണമെന്ന്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ഉൽപ്പന്നങ്ങൾ
നിർമ്മിതമാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ഒന്ന് ഒന്നുപോലിരിക്കില്ല. അതുകൊണ്ടാണ് ലോകത്ത് പല മതങ്ങളും പല അഭിപ്രായങ്ങളും പല കണ്ടുപിടുത്തങ്ങളും. വീട്ടിൽ കുറ്റി പോലെ ഉണ്ടായിരുന്ന ഒരള പോലെ ഉണ്ടായിരുന്ന ടെലിഫോൺ ഈ മോഡൽ ചെറുതായി നമ്മൾ കൊണ്ടു നടക്കുന്നതും നമ്മൾ ഇന്നിൽ നിന്ന് നാളേക്ക് വരുമ്പോൾ പുരോഗമിക്കണം എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു മനസ്സ് മനുഷ്യനുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യം തന്നെ താങ്കൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. ഓൾ തോട്ട്സ് ആർ ഫോംസ് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓൾ തോട്ട്സ് ആർ ഫോംസ്. ഫാദർ ഈ വീടുണ്ടാക്കണം എന്ന് ആദ്യം ചിന്തിക്കുകയാണ്. ദുബൈയിലെ ഷെയ്ഖ് ബ്രിഡ്ജ് ഉണ്ടാക്കണം എന്ന് അയാൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പോയപ്പോൾ എൻ്റെ നാട്ടിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കണം എന്ന് ആദ്യം ചിന്തിക്കുകയാണ്. ആ ചിന്തയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണവും സ്വാധീനവും വെച്ചിട്ട് ചിന്തിക്കുന്നു, അതൊരു ബിൽഡിങ്ങായി മാറുന്നു. ഇതേപോലെ നമുക്ക് എന്ത് സംശയങ്ങളും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിയുന്നത് ഓൾ തോട്ട്സ് ആൻഡ് ഫോംസ് എല്ലാ ചിന്തകളും രൂപങ്ങളാണ് എന്ന ഒരു ദൃഢവിശ്വാസം ഉണ്ടാണ്. അപ്പോൾ അതേപോലെ ഈ ഒരു അതുപോലെ തന്നെ അതിന് ഇൻട്യൂഷൻ്റെ കൂടി ഒരു പവറുണ്ട്. സജാവ ബോധം എന്ന് മലയാളത്തിൽ പറയുന്ന ഇൻട്യൂഷൻ. ഇൻട്യൂഷൻ്റെ ഒരു കാര്യം പറയാം. നിങ്ങൾ ബസ്സിലേക്ക് പോവുകയാണ്, ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത ഒരു ചിന്ത വരുന്നു, താമസമിന്ദേ വരുവാൻ എന്ന് പറയുന്ന പാട്ട് എത്ര നല്ലതാണ്, അത് ഒന്നുകൂടി കേൾക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് പോകുമ്പോൾ ബസ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് റേഡിയോയിൽ താമസമിന്ദേ എന്ന പാട്ട് വരുന്നു. രണ്ടാമത്തേത് ഒരു ഫോണിൻ്റെ അടുത്തിരുന്നിട്ട് നിങ്ങളെ ഒരു സ്നേഹിതനെ ഒരു ആറോ ഏഴോ വർഷമായി കോൺടാക്റ്റ് ഇല്ലാത്തൊരു സ്നേഹിതനെ പറ്റി ചിന്തിക്കുന്നു. ഫോൺ റിംഗ് ചെയ്യുന്നു, എടുക്കുമ്പോൾ ഇന്നാണല്ലേന്ന് ചോദിക്കുന്നു. നിങ്ങളെ നമ്പറൊക്കെ കിട്ടാൻ ഭയങ്കര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഇത് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നമ്മളുടെ ഇൻട്യൂഷൻ വർക്ക് ചെയ്യുമ്പോൾ അതാണ് ഈ മിസ്റ്റേക്കുകൾക്കൊക്കെ ഒരു ഉറപ്പും. അവരെ എല്ലാവരും തള്ളിക്കളഞ്ഞാലും അവരുറച്ചു നിൽക്കുന്നതിൻ്റെ ഏക കാരണം അവർ ഇൻട്യൂഷനിൽ വിശ്വസിക്കുന്നതെന്നാണ്. അവരറിയാതെ അവർക്ക് അറിഞ്ഞുകൂടാ ഇൻട്യൂഷൻ എന്നൊരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്നെ ഇൻട്യൂഷൻ പഠിപ്പിക്കുന്നത് ഈ അബ്ദുൽ വഹാബ് അൽ മല്ലവി എന്ന് പറയുന്ന അറബി മിസ്റ്റിക്കാണ്. അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞത്, നീ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ബാങ്കിലാണ് പോകാനുള്ളതെങ്കിൽ ബാങ്കിൻ്റെ ആ പാർക്കിങ്ങിൽ നിനക്ക് ഒരു സ്ഥാനം ഉണ്ട് എന്ന് നീ സങ്കല്പിക്കുക. ഇൻട്യൂഷൻ വർക്ക് ചെയ്യും. ശരിക്ക് ഒരു 90% കാര്യം വന്നപ്പോൾ ഒരാൾ കാറെടുക്കുന്നു, ഞാൻ അടുത്തേക്ക് പോകുന്നു. പുള്ളി എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ ഒരു വിദ്യ, ട്രാഫിക് ഭയങ്കരമാണ് ദുബൈയിൽ. നമ്മുടെ മുന്നിലുള്ള കാറ് വെള്ള നിറം, അതിന് മുന്നിലുള്ള കാറ് നമുക്ക് കാണാൻ പറ്റും പച്ച നിറം, അതിന് മുമ്പിലുള്ള കാറ് ഏതാണെന്ന് നമ്മൾ സങ്കല്പിക്കാം. എന്നിട്ട് കഴിയുമെങ്കിൽ പോയി നോക്കിയാൽ ആ കാർ നിങ്ങൾ വിചാരിച്ച വൈറ്റ് കാർ തന്നെയായി. ഇത് എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് താങ്കൾ ഈ ചോദ്യം ഉറച്ചു തന്നെ കണ്ടെത്തും എന്ന് ധരിച്ചിട്ട് പ്രയാണം തുടരുക. പക്ഷെ ആ കോള് വരാത്ത സമയങ്ങളിലും ചിലപ്പോൾ ആ സുഹൃത്തിനെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, പക്ഷെ ആ കോള് വന്ന കാര്യം മാത്രമായിരിക്കും നമുക്ക് ഓർമ്മയിലുണ്ടാവുക. അതൊരു സെലക്ടീവ് മെമ്മറി ആവാൻ, കാരണം അത് കണക്ട് ചെയ്ത് വന്നത് കൊണ്ട് മാത്രം സാധ്യതയില്ല. പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ തോട്ടും നമ്മളുടെ തോട്ടിൽ ഉണ്ടാവുന്ന വ്യതിയാനം. നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടുന്ന് എനിക്ക് ഓട്ടോറിക്ഷ കിട്ടും എന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് ഞാൻ എൻ്റെ നടന്ന സംഭവം പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ കിരൺ എന്ന് പറയുന്ന ഒരു സ്നേഹം മരിച്ചു പോയി. അത് ഓട്ടത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്തുള്ള ആളാണ്. കിരൺ എൻ്റെ സ്നേഹിതനുണ്ട്, ശ്യാം. ശ്യാം പ്ലംബറാണ്. അപ്പം ഞാൻ ഈ ഗുഹ എന്ന് പറയുന്ന വീട് തട്ടിക്കൂട്ടി എല്ലാവർക്കും ഉണ്ടാക്കിയത്. അപ്പോൾ അവിടുത്തെ കറണ്ട് പോയി. ദുബൈയിൽ ഒരിക്കലും കറണ്ട് പോകാറില്ല. കറണ്ട് പോയപ്പോൾ ചൂട് കാലമാണ്. കറണ്ട് പോയപ്പോൾ ഞാൻ ഈ ഫിലോസഫി വിചാരിച്ചു, ഞാൻ ചിന്തിക്കും എന്നിട്ട് മരിച്ചു പോയ സാധനം ഒരാൾ വരും. കിരൺ ശ്യാം വന്നിട്ട് വാതിൽ മുട്ടും എന്ന് തോന്നി. ഇരുന്നു ചട്ടൊക്കെ അയച്ചിട്ട് ഇരുന്ന് വേർത്ത് 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 കുറച്ച് കഴിയുമ്പോൾ
അപ്പം എല്ലാം അടിയില്ല, കരണ്ടില്ല. ഞാൻ പോയി വാതില് തുറന്നപ്പോൾ ശാമുണ്ട് അടുത്ത്. അപ്പോൾ എന്ത് ശാമാണ്? അത് അടുത്ത വീട്ടിൽ കരണ്ട് പോയിട്ട് വിളിച്ചിരുന്നു. ഞങ്ങൾ ഇവിടുത്തേക്ക് ഇവിടെയും കരണ്ടില്ല, ഞങ്ങൾ ശരിയാക്കുന്നു ശരിയാക്കി. പക്ഷേ വീണ്ടും ക്ഷാമ വരുമെന്ന് പിന്നീടും ഇലക്ട്രിസിറ്റി പോയാൽ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. കാരണം നമ്മുടെ തോട്ടിന് ശക്തി വേണം, തോട്ടിൽ വിശ്വാസം വേണം, തോട്ടിൽ വിശ്വസിക്കണം. എല്ലാ കാര്യങ്ങളും അപ്പം ഈ ബുർജ് ഖലീഫ ഉണ്ടായത് ഒരാളുടെ തോട്ടല്ലേ? അത് നമ്മുടെ വലിയ ഉദാഹരണമല്ല. ഫോൺ ഉണ്ടായത് ഒരാളുടെ കുറേ ആൾക്കാരുടെ തോട്ടല്ലേ? അപ്പം അതാണ് പ്രാർത്ഥനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് പറയുന്നത് ഈ തോട്ടാണ്. ഇൻട്യൂഷനുള്ള മനുഷ്യന്മാരാണ് കാലം കഴിഞ്ഞ് നടക്കാൻ പോകുന്നതും പറയാം. മനുഷ്യന് അപാരമായ കഴിവുണ്ട്, അതിൽ 10% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ്. എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ ഒരു വേദനയുണ്ട്, നൊമ്പരമുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനം എന്താ, അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം? നോവൽ എഴുതുകയാണെങ്കിൽ, കവിത എഴുതുകയാണെങ്കിലും, ഏത് സൃഷ്ടിക്കും പിന്നിലും വേദന ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേദനയിലേക്ക് ആ ആളെ എത്തിക്കാൻ ഉണ്ടാകുന്ന? അതായത് ഒരു പശു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത് പോകാൻ വിടില്ല. ആ പശുക്കുട്ടി അത് ഉപദ്രവിക്കുന്ന ചോദിച്ചിട്ട് നമ്മളെ നമുക്കെതിരെ അത് കുത്താനൊക്കെ നോക്കും. ഇത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ഈ പശുവും ആ കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഡിറ്റാച്ച് ആകും, ബന്ധമില്ല. പിന്നെ അത് കാലിക്കൂട്ടത്തിലേക്ക് അങ്ങ് പോകും. ഈ അമ്മക്ക് ഈ കാലിക്കൂട്ടത്തിലുള്ള കുറേ പശുക്കിടാനങ്ങളിൽ ആരാണ് ഈ പശുവിൻ്റെ എന്ന് മനസ്സിലാകും. മനുഷ്യനങ്ങനെയല്ല, മനുഷ്യന് ദീർഘമായ ബാല്യകാലമുണ്ട്. അപ്പം മനുഷ്യൻ ആ ബാല്യകാലത്തെ ഉപയോഗിക്കുന്നത് മുഴുവൻ സെറ്റിംഗ്സ് ഒരു വൈകാരികമായ സംഗതിക്ക് വേണ്ടിയാണ്. മകൻ ഉണ്ടാവണം, മകനുണ്ടായാൽ മകനെ പഠിപ്പിക്കണം, മകനെ കല്യാണം കഴിപ്പിക്കണം, മകൻ്റെ മകനെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ, പിന്നെ പറയും മകൻ വിവാഹം കഴിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ, പിന്നെ പറയും അവൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വേണം മരിക്കും. ഇങ്ങനെ ആഗ്രഹങ്ങൾ അറ്റാച്ച്മെൻറ്റും കൂടുന്നിടത്തോളം നമ്മളിത് അനുഭവിച്ചേ പറ്റും. പക്ഷേ റൂമി പറഞ്ഞതിൽ തന്നെയാണ് എനിക്ക് വിശ്വാസം. നമ്മളൊരു മുളന്തണ്ടിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ഒരു പുല്ലാൻകുഴലാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് വരുന്ന രാഗം ദുഃഖമയമുള്ളത്. നിങ്ങൾ ബേസിക്കലി ചിന്തിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സിമെൻ്റ് തറ ഇതുപോലുള്ളൊരു സ്ഥലത്ത് വെച്ച ഒരു ബട്ടർ കൊണ്ട് ഇതിനെ ഒരു പ്രതലം ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂര്യ വെളിച്ചത്തിൽ ബട്ടർ അങ്ങ് ഉരുകുകയും ഇതിൻ്റെ അടിയിലുള്ള യഥാർത്ഥ രൂപം വരികയും ചെയ്യും. അതുപോലെ നമ്മളുടെ എല്ലാ സന്തോഷങ്ങളും, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരു ഫോൺ വന്നിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സ്ഥായിയായി എന്താണ്ട് തലത്തിൽ നമ്മൾ കല്യാണം വീട്ടിൽ പോയിട്ട് തമാശ പറയും, മരിച്ചു വീട്ടിൽ പോയി തമാശ പറയും. അപ്പോൾ നമ്മൾ ദുഃഖത്തിലാണ് ഉള്ളതെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഈ ദുഃഖത്തെപ്പറ്റി മാത്രം പറഞ്ഞ് ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ബുദ്ധി ഉള്ളതുകൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നു. നമ്മുടെ ബേസിക് ദുഃഖമാണ്. ആ ദുഃഖത്തെ ഇല്ലാതാക്കാനാണ് റൂമി പറഞ്ഞത് ഒറിജിനലിലേക്ക് തനതിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുക എന്ന്. അത് ദൈവമാകാം, ഇല്ലാത്ത ഒന്നാവാം, അല്ലെങ്കിൽ ഉള്ള ഒന്നാവാം. അല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുകയും നമ്മളതുപോലെ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ നമുക്ക് ലഭിക്കാതിരുന്ന പലതും, നമുക്ക് തന്ന വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ, അവയൊക്കെ അല്ല നമുക്ക് ആനന്ദത്തിനെ കൂടുതൽ ആസ്വാദികരമാകും. അല്ല, ഞാൻ തിരിച്ചാ പറയാം, നമ്മൾ അടിയിലടിയിലായി കിടക്കുന്ന ദുഃഖത്തെ മറക്കാൻ വേണ്ടി നമ്മൾ തമാശകൾ പറയും, നമ്മൾ സിനിമകൾ ഉണ്ടാക്കുന്നു, നമ്മൾ കവിതകൾ എഴുതുന്നു, നമ്മളിതായി ഇങ്ങനെ സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ അടിയിലടിയിലടിയിലുള്ള ദുഃഖത്തെ മറക്കാനുള്ള, ഞാൻ പറഞ്ഞ പോലെ ഒരു ക്രീമാണ്. ആ ക്രീം ഉരുകി പോകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മരണ വാർത്തയോ അല്ലെങ്കിൽ നമ്മൾ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സന്തോഷം കൊണ്ടു. അതിനെ മറികടക്കാൻ, അതായത് ദുഃഖം വന്നാലും
സന്തോഷം വന്നാലും ഒരേ നിലയിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ യഥാർത്ഥ മിസ്റ്റിക് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു അടുത്ത പരിപാടിയാണ് നോക്കുക, എങ്ങനെയാണത് അടക്ക ശവടക്കം നമ്മളൊക്കെ കരയും. അപ്പോൾ നമ്മൾ ദുർബലരാണ്. ഈ ദൗർബല്യമാണ് ശരിക്കു പറഞ്ഞാൽ പ്രസന്ന സാറിന് വ്യക്തമായി മനസ്സിലാവും. ഈ അവസ്ഥയാണ് നമ്മൾക്ക് പുതിയ കാവ്യങ്ങളും നല്ല കഥകളും നല്ല നോവലുകളും ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ദുഃഖത്തിലാണ് അവസാനിക്കുന്നത്. പ്രണയ കാവ്യങ്ങൾ മുഴുവൻ, ലീലാമജ്നുവായാലും വീർരഞ്ജയായാലും റോമിയോ ജൂലിയറ്റായാലും, അവസാനിക്കുന്നത് സന്തോഷത്തിലല്ല. കാരണം ജീവിതം അവസാനിക്കുന്നത് സന്തോഷത്തിലല്ല. അത് ഞാൻ എനിക്ക് അധികം അതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വായിച്ചൊരു ഇതാണ്, അതായത് നമ്മൾക്ക് ഡെലിവറിയുടെ സമയത്ത് എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പെയിനെ എങ്ങനെ മാനേജ്. കുറെ ബുക്കുകൾ ഇങ്ങനെ വായിച്ച കൂട്ടത്തില് കണ്ട ഒരു ഒരു കോൺസെപ്റ്റ്, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും പ്രയോജനം ചെയ്യുകയും ചെയ്തൊരു കോൺസെപ്റ്റ്. അതായത് നമുക്ക് വരുന്ന പെയിൻ അത് അതിനെ ബ്രെയിനിലൂടെ, എന്ന് വെച്ചാൽ തലച്ചോറ് വഴി നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക, ആ പെയിൻ വരുന്ന ഓരോ ഫിസിക്കൽ പോയിന്റ്സിനെ നോക്കുക, അതിനെ എക്സ്ട്രീം പോയിന്റിൽ അതിനെ അതിൽ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എന്താണെന്ന് പഠിക്കാൻ, അറിയാൻ, ആ ഒരു വേദന മനസ്സിലാക്കാനും അതിനെ ആസ്വദിക്കാനും സാധിക്കുക. ആ ഒരു അവസ്ഥയിൽ നമുക്ക് കുറെ കൂടി റിലാക്സ്ഡ് ആകും എന്നുള്ള ഒരു സാധനമുണ്ട്. അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ താവോയിസത്തിലൊക്കെ ഉള്ള ഒരു തോട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ കൂടുതൽ വായിച്ചിട്ടില്ല അതിനെ കുറിച്ചിട്ട്. എന്ന് വെച്ചാൽ ഈ ദുഃഖം എന്ന് പറയുന്നത് അതൊരു മനുഷ്യനെ അങ്ങനെ ഭയങ്കരമായിട്ട് മനുഷ്യനെ ഇവോൾവ് ചെയ്യിക്കുന്ന ഒരു ഒരു അവസ്ഥയല്ലേ. അത് ഒരു ദുഃഖം എക്സ്പീരിയൻസ് ചെയ്ത് ഓരോ ന്യൂക്കൽ ഓരോ ഒരു ചെറിയ പോയിന്റ് വരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു. ഈ സൂഫി കവി സാദി പറയുന്ന ഒരു ഒരു വാക്കുണ്ട്, മുത്ത് കിട്ടണമെങ്കിൽ കടലിൻ്റെ ആഴത്തിൽ പോകണം, നിങ്ങൾക്ക് സന്തോഷിക്കാനാണെങ്കിൽ കടൽക്കരയിൽ ഇരുന്ന് കാറ്റുകൊണ്ട് തിരിച്ചു പോയിക്കൊള്ളു. ആ ഒരു രണ്ടവസ്ഥ, നമുക്ക് കടൽക്കരയിൽ ഇരുന്ന് കടൽ കണ്ട് തിരിച്ചു പോകാം, പക്ഷെ നമുക്ക് മുത്ത് കിട്ടില്ല. മുത്ത് കിട്ടണമെങ്കിൽ ആഴത്തിൽ മുങ്ങണം. അപ്പം അങ്ങനെ ആഴത്തിൽ മുങ്ങി കിട്ടുന്ന മുത്തുകളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള മനോബലം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം. ആ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ അത് ചിലപ്പോൾ ധ്യാനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പൂജിച്ചതുകൊണ്ടോ ഒന്നും നടക്കാൻ സാധ്യതയില്ല. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയെ പൊലിപ്പിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയണം. അതിൽ നിന്ന് ധ്യാനിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ പത്ത് ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ഒരു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ജാതിമത ഭാഷാ ഭേദമില്ലാതെ ഒരു 100 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് ഒരു തബല മാസ്റ്ററെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പറയാം, ഇതിൽ നിന്ന് 10 നല്ല തബലിസ്റ്റുകളെ നിങ്ങൾക്കാക്കാം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, നമ്മൾ പോയി 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് 10 ആളെ തരണം എന്ന് പറയുന്നു. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം 10 ആൾ തരും, 1-ാമനെയും തരും, ബാക്കി 90 ആളാവും. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഉള്ള ജീൻ ഉള്ള ആളുകൾ മാത്രമേ ഈ സംഗീതത്തിൽ ഇത്, അതിൻ്റെ ഒരു ഉദാഹരണം ഈ വർഗീയ കലാ വർഗീയ സംഘടനകളുടെ ആളുകളുണ്ടല്ലേ, അവർ ഒരു 100 പേരെ വിളിക്കും. ഈ NDF അങ്ങനെയുള്ള ചില സംഘടനകളുടെ കാര്യമാണ് പറയുന്നത്, ഇവർ 100 പേരെ വിളിച്ചിട്ട് ഇസ്ലാം അങ്ങനെയാണ്, ഇസ്ലാം അപകടത്തിലാണ്, ഹിന്ദു ഹിന്ദു ആരുമല്ല, ഹിന്ദുവിനെ കൊല്ലണം, അതിന് നമ്മൾ സന്നദ്ധരാകുന്നൊക്കെ രാത്രി ഈ മദ്രസകളിലൊക്കെ വിട്ടു പോകുമ്പോൾ ട്രെയിൻ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്ത് കൂടുതലാണ്. ഈ 100 പേരിൽ എത്ര ആളുകൾ ഈ ആളെ ഹിന്ദുവിനെ കൊല്ലാൻ തയ്യാറായി നിൽക്കും? 10%. ഈ 10%ത്തിന് എന്താണ് പോകാൻ കാരണം? ഇവൻ്റെ ഉള്ളിൽ പണ്ട് മുതലേ അക്രമവാസന കൊലവാസന ഉണ്ടായിരുന്നു. അതിൽ 10% പേര് പുറത്തു പോയിട്ട് ഇവരിങ്ങനെ അക്രമം നടത്താൻ പോകുന്നുണ്ട്, അതിനെതിരെ പ്രവർത്തിക്കണമെന്നും പറയും. ഇത് നമ്മളുടെ ജന്മജന്മ ബുദ്ധമാനസത്തിൽ എഴുതിയതുപോലെ ജന്മ ജന്മാന്തരങ്ങളിലൂടെ കടന്നു വന്ന നമ്മളുടെ
ഒരു തേങ്ങലിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആവശ്യകതയുടെ ദൃഢീകരണം. ഇത് കുറേ ആളുകൾ ഇങ്ങനെ മാറി നിന്ന് ധ്യാനിച്ച് ഇതും എൻലൈറ്റൻമെൻറ്റ് ഇതൊക്കെ ഇതിലേക്കൊക്കെ പോയാൽ സമൂഹം കഷ്ടപ്പെടും, സമൂഹത്തിൽ ആരും ഉണ്ടാവില്ല. പക്ഷേ സമൂഹം എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്ന നല്ല കറി പോലെയാണ്. അതിൽ ഉപ്പ് വേണം, മുളക് വേണം, ഇത് വേണം, മഞ്ഞൾ വേണം, അതൊക്കെ ഏതെങ്കിലും ഒന്ന് കൂടുതലായി പോയാൽ ആ കറി നഷ്ടമാകും. അതുപോലെയാണ് ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഭാഗമാകണം. എന്നിട്ട് നമ്മളുടെ കാലുകൾ മണ്ണിൽ ഉറപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ജീവിക്കണം. പല പ്രലോഭനങ്ങളും വരും, പല പ്രശ്നങ്ങളും വരും. നിങ്ങൾ പറഞ്ഞ ആ സംഗതി നമ്മളുടെ ബസാറിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു സൂഫിയുടെ കുടിലിൻ്റെ പുറത്തൊരു ബോർഡ് എഴുതിവെച്ചിരുന്നു, നിങ്ങൾ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പാദരക്ഷകൾ പുറത്ത് അഴിച്ചു വെക്കണം. നിങ്ങളെയും പാദരക്ഷകൾ അഴിച്ചു വെക്കാൻ പറ്റും. നമ്മൾ അഴിച്ചു വെക്കുന്ന എങ്ങനെ? നമ്മൾ ദുർബലരാണ്, മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ആ ഒരു വലിയ ദീർഘമായ ബാല്യകാലം ചിലവഴിക്കാൻ മുഴുവൻ ഇവർക്ക് വേണ്ടിയും ഇവർ തന്ന സ്നേഹത്തിന് വേണ്ടിയും പനിക്ക് തലയിൽ ഈ തുണി നനച്ചിട്ടും ഒക്കെ നമുക്ക് ഓർമ്മയുള്ളൂ. ഇത് മനുഷ്യൻ്റെ മാത്രം പ്രശ്നമാണ്. എന്നാൽ ഇത്തരം വൈകാരികമായ ദൗർബല്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലോകം ഇങ്ങനെയും നന്നായി പോകുന്നത്, ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകും. അപ്പോൾ നമ്മളുടെ കാര്യം മാത്രം നോക്കി നമ്മൾ ഈ അവസ്ഥ രമണാശ്രമത്തിൽ വെച്ചിട്ട് ഞാനും ശ്രദ്ധത്തും ഗീതയും രമണാശ്രമത്തിൻ്റെ സ്കന്ധാശ്രമം എന്ന് പറയുന്ന ഇതിന് മേലെ അവരുണ്ടാൾ ആ ഗുഹക്കകത്ത് രമണ മഹർഷി ഇരുന്ന ഗുഹക്കകത്തേക്ക് പോയി. അവിടെ ഒരു ജപ്പാൻ സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങിയപ്പോൾ ഇവരുണ്ടാളും കയറി. ഞാൻ പുറത്തെ ആ ഒരു ഇതിൻ്റെ അവിടെ ഇരുന്നു ഞാൻ നഷ്ടപ്പെട്ടു. ഗീതയിച്ച് അത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ തന്നെ വീണനെ. ഒന്ന്, രണ്ടാമത്തെ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ഈ ശബ്ദത്തിൽ ഞാൻ ഒന്നിച്ചിരുന്നത് ഒരു പ്രത്യേക സ്ഥലത്തെത്തി അനങ്ങാതിരുന്നു, മെഡിറ്റേറ്റ് ചെയ്തു അനങ്ങാതിരുന്നു. ഞാൻ നഷ്ടപ്പെട്ടു. ശവക്ക് തന്നെ വേറൊരാളെ കൂടി കൂട്ടിക്കൊണ്ടുപോയിട്ട് ബെഡിൽ കിടത്തുകയാണ്. അതറിഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇത് ശവാവസ്ഥയാണ്, നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്, നിങ്ങൾ ഉടനെ തന്നെ തല്ലിപ്പൊടി രണ്ടു മൂന്ന് പടം കാണുക, എന്നിട്ട് തിരിച്ചിരുന്നു. ആ തല്ലിപ്പൊടി അടിപൊളി പടമൊക്കെ കണ്ടിട്ട് മനസ്സ് മാറ്റിയിട്ട് തിരിച്ചു വരാം. കാരണം ഇദ്ദേഹത്തെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജീവിക്കേണ്ടതും എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതും ഈ മാതിരി ആളുകളെ കാണുകയും കുറച്ച് പുസ്തകങ്ങൾ വരികയും മനുഷ്യരെ ഡിസ്റ്റേബ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഏറ്റെടുത്തത്. ഞാൻ അതുമായിട്ട് പോവാം, ഞാൻ വേറൊന്ന് ശ്രമിച്ചാൽ. കാരണം കുറേ കാലത്തിന് ശേഷം എനിക്ക് പാത കിട്ടി അതിലേക്ക് പിടിച്ചു നിൽക്കാനാണ് ഞാൻ ആഗ്രഹം. ഈ ഒരു പാത, ഈ പറഞ്ഞ ലോകത്തിലുള്ള എല്ലാ വ്യത്യാസങ്ങളും ഓരോ മനുഷ്യരിലും അതുപോലെ തന്നെ നമ്മളിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള മനുഷ്യർ ഇതിൽ നിന്ന് ഏതിലേക്ക് നമ്മൾ പോകുന്നു എന്ന് തിരഞ്ഞെടുത്ത് വരുന്നത് ഒരു ഗുരുവിൻ്റെ, അത് ഒരു ഗുരുവാകാം പല ഗുരുക്കന്മാരാകാം. ഇപ്പം മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷ് ഇന്നാരുടെ ചില ഗൈഡൻസുകൾ എവിടെയൊക്കെയോ ചില പ്രത്യേക അവസരങ്ങളും ഗുരു അതിപ്പം നമ്മളുടെ ഓരോരുത്തർക്കും കാണണം എന്ന ചില വ്യക്തികളും ആ ഗുരുക്കന്മാരുടെ ഗൈഡൻസ് അത് മിസ്റ്റിസിസത്തിലായാലും മറ്റേതൊരു തരം ഈശ്വര ചിന്തയിലായാലും അല്ലെങ്കിൽ നമ്മുടെ
സ്വയമായ ഉത്ബോധത്തെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ലായാലും ചില ഗുരുക്കന്മാർക്ക് വേണം എന്ന അല്ലെങ്കിൽ അതൊരു ആവശ്യമാണ് എന്ന അവസ്ഥയിലുണ്ടാകാം. എനിക്കിപ്പോ എൻ്റെ എൻ്റെ പരിമിതി എനിക്കറിയാം. എൻ്റെതായ അഭിപ്രായം പറയാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല. എനിക്ക് പ്രാണി അത്ര പോരാ. ഒരു ഗുരുവായി സംസാരിക്കാനുള്ള പ്രാണിയില്ല. എനിക്കാകെ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. ഈ അനുഭവങ്ങൾ ആണ് എന്നെ എഴുതിയിരിക്കുന്നതും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതും. അല്ലാതെ ഞാൻ പണ്ടേ പറഞ്ഞ പോലെ ഒരു പുസ്തകത്തിലെ കോട്ടിംഗ് അല്ല, അനുഭവം. ഈ അനുഭവം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നും ഒരു തട്ടാരടുത്തേക്ക് റോഡിൽ നിന്ന് മേലെ നിന്ന് കിട്ടുന്ന ഒരു സ്വർണം എന്ന് തോന്നുന്ന ഒരു സംഗതി ഒരു തട്ടാര കാണിച്ചിട്ട് അയാളെ ഉരച്ചു കഴിഞ്ഞാൽ ഇത് സ്വർണമാണോ മുക്കാണോ എന്ന് തോന്നിക്കുന്നു. അതേപോലെ ഞാൻ ചെയ്യുന്നത് ആ തട്ടാറിൻ്റെ പണിയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എൻ്റെ തോന്നലുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഊർജം കൊണ്ട് ഞാൻ എൻ്റെതായ വഴിയിലെ വളം ഉണ്ടാക്കുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂഷികളിൽ കുറേ അജ്മീരിലുള്ള കുറേ കഞ്ചാവൊക്കെ വലിച്ചിട്ട് അലിഞ്ഞു നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ആകെ കിട്ടിയ ഒരു ചെറിയ ജീവിതമാണ്. അതിലേതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഒന്നും ചിരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി ഒരു പുഷ്പം ഇങ്ങനെ പറിക്കാൻ പോകും, അതിനെ സഹായിക്കാം. അതിൻ്റെ വിരലിൽ മുള്ളിൽ കുടുങ്ങാതെ അത് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുക. ഇത്ര മതി. ഇത്ര ചെയ്താൽ മനോഹരമാവും. അപ്പോൾ ഒരു സൂഫി സൂക്തമുണ്ട്, ഒരു എതിരാളി ഒരു സൂഫി ഗുരുവിൻ്റെ എതിരാളി വരുമ്പോൾ അയാൾ മുള്ളുകളിട്ടു റോഡിൽ, അയാളുടെ കാല് മുറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ആ മുള്ളിട്ടിട്ട് അയാളെ അങ്ങ് പൊടി. വേറൊരു ആൾ വന്നപ്പോൾ ഇതൊക്കെ തൂത്തുവാരി അവിടെ പുഷ്പങ്ങൾ ഇട്ടു. രണ്ടാളും ചെയ്തത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഇടുക എന്നതാണ്. പക്ഷെ ഫലം പുഷ്പം ചവിട്ടിയ ആൾക്കാർ വളരെ സുഖമാണ്, മുള്ളുകൾ ചവിട്ടിയ ചോദ്യങ്ങൾ. ഇത് മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും അടുത്ത ഒരാൾക്ക് നല്ല വാക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല. ഒന്ന് ചിരിച്ചാൽ എന്താണ് പ്രശ്നം? പലരും വളരെ ഗൗരവത്തിലാണ് ജീവിതം നയിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ചില കന്യാ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് വയനാടൊക്കെ പോകുമ്പോൾ. അവരെ ഒരു 12-13 മണിക്കൂർ ഈ അഗതികളായ ആൾക്കാരെ, പ്രായമുള്ളവരാണ്, 15 വയസ്സുള്ള ഒരു കന്യാസ്ത്രീയെ കണ്ടു വയനാട് ഹോസ്പിറ്റലിൽ, എല്ലാവരെയും സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരവരുടെ ജീവിതം അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുകയാണ്. ഇതും ചെയ്യാം, NDF പോലുള്ള സംഘടനയിൽ പോയിട്ട് ആളെ കൊല്ലുകയും ചെയ്യാം. നിങ്ങളേതാ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണ് സന്തോഷം തരുന്നത് അത് മറ്റുള്ളവർക്ക് കൂടി സന്തോഷം കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സംഭവം ചെയ്യുന്നത്. സമയം മരണത്തെക്കുറിച്ച് പറഞ്ഞു, ബുദ്ധനെക്കുറിച്ചും പറഞ്ഞു. ജന്മദിനം ആഘോഷിക്കാതെ മരണദിനം ആഘോഷിക്കുന്നവരെ കുറിച്ചും പല പാരമ്പര്യങ്ങളിലും ഉണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ജന്മദിനത്തിലാണിപ്പോൾ എല്ലാവരും ക്രിസ്തീയ പാരമ്പര്യത്തിലും ജന്മദിനം ആഘോഷിക്കുന്നത് മരണദിനം ആഘോഷിക്കണമെന്നാണ് ഈ നിയമം. ബുദ്ധൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സർവം ദുഃഖം സർവം അനിത്യം. അത് അവിടെയാണ് തുടക്കം. കാരണം ഈ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രശ്നം പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ, ഇപ്പം ഞാൻ തിരുവനന്തപുരത്തിന് പോകാനായിട്ട് ബസ്സുകാരൻ ഒരു സ്റ്റോപ്പിൽ നിൽക്കുന്നു. അവിടെ തിരുവനന്തപുരം നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വലിയൊരു മേള നടക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ. കുട്ടും പാട്ടും എനിക്കിഷ്ടമുള്ള പല സംഗതികളും അവിടെ നടക്കുകയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അതിലെന്ന് ലയിച്ചു പോകും, ഞാൻ മറന്നു പോകും ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അതിൽ ലയിച്ച് അതിൻ്റെ എല്ലാം അവസാനമായിരിക്കും ഞാൻ മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ വിട്ടുപോകണം, എനിക്ക് തിരുവനന്തപുരത്തിനാണല്ലോ പോകേണ്ടത്, ബസ്സും പോയി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഹ്യൂമൻ കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ മേളയെ നമ്മൾ അതിജീവിക്കുന്നത്? നമ്മുടെ ആത്യന്തിക ഭാരതീയത്തെക്കുറിച്ചുള്ള നമ്മുടെ വളരെ ശക്തമായ ബോധം നമ്മൾ നിലനിർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്
ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്കുള്ളത്. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പലരും പറയും, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഞാൻ കോണിയ എന്ന് പറയുന്ന നമ്മുടെ ജലാലുദ്ദീൻ റൂമിയുടെ കബറിടത്തിൽ നിന്ന് നേരെ പോയത് ഇസ്താംബുളിലാണ്. ഇസ്താംബുളിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു. താഴത്ത് കുറച്ച് സൂഫികളെന്ന് തോന്നുന്ന ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ പിന്നാലെ പോയി അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് സൂഫി സിൽസില എന്ന് പറഞ്ഞ പരമ്പര ഏത് സിൽസിലയിൽപ്പെട്ടവരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നക്ഷബന്തി എന്ന് പറഞ്ഞ അഞ്ചാറ് ഗ്രൂപ്പുണ്ട്, നക്ഷബന്തിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കോനിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ പുച്ഛമായിട്ട് ജലാലുദ്ദീൻ്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കവിയെ പ്രണയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞൊരു മനുഷ്യനുണ്ടാവില്ല. ഖലീൽ ജിബ്രാൻ റൂമിയാണ് പ്രണയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ, പിന്നെ പോഷണം. അപ്പോൾ ഈ ആളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനെ വേദനിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാമികെതിരായിരുന്നു, അദ്ദേഹം നമസ്കരിക്കാറില്ല, പള്ളിയിൽ പോകാറില്ല, അദ്ദേഹം ഈ ഡാൻസ് ിലൂടെ വെർലിൻ ഡാൻസിലൂടെ മനുഷ്യനെ ഇത് ചെയ്യാം എന്ന് പറയുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ ഒന്നിച്ച് അകത്ത് പോയി. നല്ല വളരെ വൃത്തിയുള്ള വളരെ നല്ല സ്ഥലം, ആർക്കും പോകാം. പക്ഷേ ഈ റൂമി പറയുന്നതാണോ സൂഫിസം, അല്ലെങ്കിൽ ഇവർ പറയുന്ന സംഗീതം പാടില്ല എന്ന് പറയുന്നതാണോ സൂഫിസം, അതുമല്ലെങ്കിൽ തിക്ക് അതായത് മന്ത്രം ചൊല്ലി 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 പോകുന്നതാണോ സൂഫിസത്തിൻ്റെ എൻലൈറ്റൻമെൻറ്റിൻ്റെ വഴി എന്ന് നമ്മൾ ആലോചിച്ചാൽ, അങ്ങനെ ഒന്ന് മൂന്ന് വിധത്തിലില്ലെങ്കിൽ ഞാൻ സൂഫിസത്തെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് ഒരു മുസ്ലിം ഗ്രൂപ്പിലെ ഒരാൾക്ക് നിർബന്ധമായും അഞ്ചു നേരം നമസ്കരിച്ചിരിക്കണം, നോമ്പ് നോക്കിയിരിക്കണം, ഹജ്ജ് ചെയ്തിരിക്കണം എന്നൊക്കെയുള്ളൊരു ഒരു പാഠാവലിയുണ്ട്. അത് തെറ്റിച്ചാലും മുസ്ലിം ഇസ്ലാം പുറത്താണ് സൂഫിസത്തിൽ സെലക്ഷൻ. നിങ്ങൾക്ക് എനിക്ക് സംഗീതം ഇല്ലാതെ ജീവിക്കാൻ പോകാം, അതുകൊണ്ട് ഞാൻ ചിസ്തിയ പരമ്പരയിലെ ഈ എ ആർ റഹ്മാനും റസൂൽ പൂക്കുട്ടിയും പിന്നെ നിരവധി ഹിന്ദി സിനിമകളിലുള്ള മ്യൂസീഷ്യൻസ് മുഴുവൻ ഈ ചിസ്തിയ പരമ്പരയിലുള്ള ആളാണ്. അദ്ദേഹമാണ് മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിൽ വന്നാറ് സംഗീതമില്ലാതെ ജീവിതമില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹമാണ്. അപ്പം ആ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ പോകുന്നു, അവിടെ എനിക്കിഷ്ടപ്പെട്ട സംഗീതം കേൾക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, എനിക്കിഷ്ടമായി. ഇപ്പം വന്നാൽ പ്രാർത്ഥന മാത്രമേ പാടുള്ളൂ, ദിക്ര് മാത്രമേ പാടുള്ളൂ, ദിക്ര് എന്ന് പറഞ്ഞാൽ മന്ത്രോച്ചാരണം മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് എനിക്ക് ഒരു ദിവസം നിൽക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് സെലക്ഷൻ ഉണ്ട്. ഏതുപോലെ ഒരു പെൺകുട്ടിക്ക് ഒരാണിനെ സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ, അർഹതയുണ്ടോ? പക്ഷെ അവൾ സെലക്ട് ചെയ്തത് മോശമാണെങ്കിൽ അവളതുകൊണ്ട് അനുഭവിച്ചോളാം. മാതാപിതാക്കന്മാർക്ക് അതിൽ ബോധമില്ല. അതൊരു ഇത് ഞാൻ ഇറാനിൽ പോയപ്പോൾ ഒരു ഫ്രൂട്ട് മാർക്കറ്റിലേക്ക് പോയി. ഫ്രൂട്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീയും പുരുഷനും ഒരു കുഞ്ഞും ഈ ആപ്പിൾ വാങ്ങുന്ന അവരുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട് ഈ ആപ്പിൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് ഇന്ത്യയിൽ നിന്നോ വേറെ നിന്നോ വന്നോ കനഡയിൽ നിന്നോ മകൻ ഇഷ്ടം വേറൊരു ആപ്പിളാണ്. അപ്പോൾ അവൻ അത് എടുക്കാൻ പോകുമ്പോൾ അച്ഛൻ കൈക്കെടുക്കുന്നുണ്ട്, അതല്ല ഇതാണ് നല്ലത്. ഞാൻ ഇയാളെ പരിചയപ്പെട്ടു. ഇയാൾ ഡോക്ടറാണ് ലണ്ടനിൽ, ഈന്ന് വന്നതാണ് തടാകം വന്നത്. ഞാൻ അവിടെ ഈ തന്റെ മകൻ പറയുന്ന ആപ്പിൾ നിങ്ങൾ എടുക്കാത്ത അത് എനിക്കറിയാം ഇതാണ് നല്ലത്, ഞാൻ ഇതാണ് വാങ്ങിക്കാറ്. ഞാൻ അദ്ദേഹത്തോട് വളരെ സ്വകാര്യമായി വിളിച്ചിട്ട് പറഞ്ഞു മകൻ അത് എടുക്കട്ടെ, എന്നിട്ട് അവൻ ടേസ്റ്റ് നിങ്ങൾ വാങ്ങുന്നതും എടുക്കട്ടെ, രണ്ടും കൂടി എടുത്തിട്ട് ഏതാണ് ടേസ്റ്റ് എന്ന് അവൻ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ കുറച്ച് വലുതായാൽ അവൻ ആ ആപ്പിൾ തന്നെ എടുക്കും. അത് ആദ്യം തന്നെ നിങ്ങൾ എടുത്തു കൊടുക്കും. ചിലപ്പോഴും അവൻ കണ്ടെത്തിയതാണ് നല്ലതെങ്കിലോ, നിങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു ആപ്പിൾ വാങ്ങിക്കുന്നു, അവൻ പുതിയത് നിങ്ങളോട് പറഞ്ഞു തരുന്നു, ഒന്ന് ടെസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അയാൾ രണ്ട് മൂന്ന് ആപ്പിൾ പുതിയത് വാങ്ങിച്ചു. കുറെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഷാട്ടിയില്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള ഒരവകാശം നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ജന്മം എന്താണ്? എനിക്ക് തോന്നുന്നു സംഗീതമാണ് വലുത്, നമസ്കാരമല്ല എന്ന് പറയുന്ന എന്നോട് അഞ്ചു നേരം നമസ്കരിച്ച് ഇല്ലെങ്കിൽ നീ പുറത്തു പോകും എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംഘടന എത്രയാണ്? എനിക്ക്
പിന്നെ പുറത്തു പോകാൻ ഇഷ്ടമില്ല, കാരണം കുടുംബവും അതും ഇതുമൊക്കെ നമ്മളെ വലിഞ്ഞു നുറുക്കി കെട്ടിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള അവസ്ഥയിൽ, ഇപ്പോഴീ ആധുനിക മെത്തേഡൊക്കെ ഉള്ള അവസ്ഥയിൽ ആളുകൾ കൂട്ടം തെറ്റി പോകുന്നുണ്ട്. മോഹിതന്റെ നോവലിൻ്റെ പേര് കൂട്ടം തെറ്റി മേയുന്ന കുറെ കുട്ടികളെ കാണാൻ പറ്റും. അത് ആശ്വാസം തരും. വളരെ നന്ദി. നമ്മുടെ ഇത് ക്രമീകരിക്കാനായിട്ട് മുൻകൈ എടുത്ത നമ്മുടെ അലക്സഞ്ചനാണ്. എന്തിനോടെങ്കിലും പ്രണയത്തിലാവാതെ ജീവിതം മനോഹരമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തൊഴിലാണെങ്കിലും ജീവിതത്തിലെ ബന്ധങ്ങളാണെങ്കിലും അതുപോലെ നമ്മുടെ വസ്തുക്കളോട് പോലും നമുക്ക് പ്രണയമാണ്. അപ്പൊ ആ പ്രണയത്തിലൂടെ നമ്മൾ സൂക്ഷ്മത്തിലൂടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായം വായിച്ചിട്ടുള്ളത്തോളം നമുക്ക് കൂടുതൽ കൂടുതൽ ആ പ്രണയത്തിനെ ഞാൻ അറിയുകയും ചെയ്തിട്ടുണ്ട്. ഇക്ക പറഞ്ഞതുപോലെ തന്നെ ജലാൽ ദീർഘഭൂമിയുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അലി ജിബ്രാനെ അങ്ങനെയുള്ളവരെ വളരെ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രണയത്തെക്കുറിച്ചും സൂഫിസത്തെക്കുറിച്ചും ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതിനോട് ഓർത്ത് പ്രത്യേകമായിട്ട് ഇക്കായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഇന്നിവിടെ ഈ ഒത്തുചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം ഇത്രയും നല്ലൊരു സദസ്സ് വളരെ സജീവമായിട്ട് തന്നെ ഇക്ക പറഞ്ഞ വാക്കുകൾ സ്വീകരിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇറയത്തെ സംഘടിപ്പിച്ച ഇറയത്തിനോടും എല്ലാവരോടും പ്രത്യേകം ഈ ഒരു പ്രത്യേക അവസരത്തിന് അദ്ദേഹം നന്ദി പറയുന്നു. ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി ഞാൻ അങ്ങോട്ടാണ് പറയുന്നത്. കാരണം ഏതോ ഒരു മൂലയിൽ കണ്ണൂരിൻ്റെ ഒരു മൂലയിൽ എത്തിയും കുറെ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുകയും ചെയ്ത് എന്നെ കണ്ടെത്തി അലക്സ് അച്ഛൻ. ഇദ്ദേഹത്തെ ഞാൻ ഡി സിയിലെ പുസ്തക മത്സരത്തിൽ കണ്ടതാണ്. പുള്ളി ഇങ്ങോട്ട് വന്നു, ഒരു ദിവസം അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. എനിക്കപ്പം ഭയം തോന്നി, കാരണം ഞാൻ അവിടെ വന്നിട്ട് എന്താ സംസാരിച്ച് അങ്ങനെ ശീലമില്ല. അപ്പോൾ അതിന് നിങ്ങളൊരു അവസരം തന്നതിൽ, നിങ്ങളൊക്കെ അവസരം തന്നതിൽ ഞാനാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത്. കാരണം കുറേ സംഗതികൾ ഇങ്ങനെ വരച്ചു നോക്കി, അതിനുള്ള ഒരു അവസരം ഇവിടെ വെച്ചുണ്ടായി. വളരെ നന്ദി, നമസ്കാരം. എല്ലാവരുടെയും നാമത്തിൽ ചെറിയ സമ്മാനം ലക്ഷ്മിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഒരു കഥ കൂടി വന്നിരുന്നത്. കൊച്ചി രാജകുമാരൻ എന്നുള്ള പുസ്തകം ഫ്രഞ്ചിൽ നിന്ന് 1977 തർജ്ജമ ചെയ്തതാണിത്. അത് ഡി സി കിഴക്കാമുറി സാർ അത് കണ്ട ഉടനെ അത് പബ്ലിഷ് ചെയ്യുന്നു. ഇതെനിക്ക് വളരെ പ്രിയമുള്ള ഒരു സുഹൃത്ത് ഫ്രാൻസിൽ വെച്ച സമ്മാനം തന്നതാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസ് പറഞ്ഞാൽ, 2 വർഷം മുമ്പ് സ്പെയിനിൽ നിന്നൊരാൾ എനിക്കൊരു എഴുത്തെഴുതി, മലയാളത്തിൽ ഈ കൊച്ചു രാജകുമാരൻ്റെ പുസ്തകത്തിൻ്റെ ഒറിജിനലുകൾ കാണും, അതിന് ലോകത്തിലുള്ള എല്ലാ തർജ്ജമകളും അനേക ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ 1983 ഡി സി ബുക്സുകാർ പബ്ലിഷ് ചെയ്തത്. എന്നെ തന്നെ അതിൻ്റെ കോപ്പി ഇല്ല. ഞാൻ പലരോടും ചോദിച്ചു, ഒരിടത്തും ഇല്ല. ഒരിടത്തും ഒരു ഫോട്ടോ കോപ്പി എനിക്ക് കിട്ടി, ഞാനത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. പിന്നെ ഇപ്പോൾ 3rd എഡിഷനായി. ഇപ്പോൾ ഈ പുസ്തകം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് താരസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്. ഇതിന് ഞാൻ അയച്ചു കൊടുത്തത് 2 വർഷമായിട്ട് അദ്ദേഹം എനിക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പെയിനിൽ പല സ്ഥലങ്ങളിലും ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ചെയിൻ ഓഫ് ഗസ്റ്റ് ഹൗസ്. ഞാൻ എപ്പോൾ സ്പെയിനിൽ തന്നാലും എത്ര ദിവസം വേണമെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാം, സന്ദർശിക്കാം എന്ന് പറയും. ഞാൻ ചോദിക്കാം, എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനോട് ഒരാളും ചോദിക്കാം. ഇതെന്തിനെതിരെ നിർമ്മലമായ ഒരു സൗഹൃദമാണ്. ഈ കൊച്ചി രാജകുമാരെന്നുള്ള പുസ്തകത്തിൽ ആകർഷകനായിട്ട് അതിൻ്റെ തർജ്ജമകളും എല്ലാം കലക്ട് ചെയ്തിട്ട് അതിനോട് ബന്ധപ്പെടുന്ന എല്ലാവരെയും അദ്ദേഹം സുഹൃത്തുക്കളാക്കുകയാണ്. അപ്പം എന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് അറിയിക്കുന്ന കൂടെ കൂടെ അത് എഴുതുന്നതിനം ഈ ലവ് ലെറ്റേഴ്സ് പോലെയാണ് അദ്ദേഹം. അത്ര സ്നേഹത്തിലാണ് വൃദ്ധനായി ഇരിക്കുന്നത് എഴുതുന്നത്. അപ്പൊ ഇത് ഞാൻ സന്തോഷത്തോടുകൂടി ആ സൗഹൃദത്തിന്റെ അടയാളമായിട്ട് രക്ഷിക്കുക. സന്തോഷത്തോടെ ചായ ഇറങ്ങിയിരുന്നു.